പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയല്ലാതെ ഒരു നിയമനം നടത്താൻ സാധ്യമല്ല. എന്നാലും സാറൊരു പോലീസ് ഓഫീസറല്ലേ, രാജുവിന് അതിനുള്ള ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയാലും മതി. എനിക്കിഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പണ്ടത്തെ കാലമല്ല. താങ്ക് യു രാജു. പോവുക. ആ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. അമ്മ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ആ പുസ്തകം കാണട്ടെ. എന്തിനു? എന്റെ അമ്മ കരയാനുള്ള കാരണം എനിക്കറിയണം. രാജു, നിന്റെ അച്ഛൻ എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാണെന്ന് നിനക്കറിയാമോ? ഇന്നിവിടെ യോഗ്യന്മാരായി ഞെളിഞ്ഞു നടക്കുന്ന പലരും അദ്ദേഹത്തിന്റെ പണം കൊണ്ട് നന്നായവരാ. അവസാനം അവരൊക്കെ തന്നെ ആ നല്ല മനുഷ്യനെ വഞ്ചിച്ചു. കൊടുത്ത പണത്തിനൊന്നും രേഖയില്ല. അദ്ദേഹം ഈ ഡയറിയിലെല്ലാം എഴുതി വെച്ചിരുന്നെങ്കിലും കോടതിയിൽ അത് വില പോകുമോ? സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെയായി. കടക്കാരുടെ ശല്യം വർദ്ധിച്ചു. അഭിമാനിയായ അദ്ദേഹം ആധി പിടിച്ച് കിടപ്പിലായി. അച്ഛൻ മരിക്കുമ്പോൾ നിനക്ക് 6 വയസ്സ് കാണും. നിസ്സഹായയായി ഞാൻ എന്ത് ചെയ്യും? കിടപ്പാടം കൂടി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ നിന്റെ കൈയും പിടിച്ച് നമുക്ക് പണം തരാനുള്ള ഓരോരുത്തരുടെ പടിവാതുക്കലും ഞാൻ ചെന്ന് യാചിച്ചു. ആദ്യമായി പോയത് ലോനപ്പന്റെ വീട്ടിലേക്കായിരുന്നു. എന്റെ മാതാവെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാ. അകത്തോട്ട് വരണം. മേനോൻ അദ്ദേഹം മരിച്ചിട്ട് ജോണിയുടെ അപ്പൻ അവിടെ ഒന്ന് വരാൻ പോലും ഒത്തില്ല. എപ്പോഴും പറയും അത് ഞാൻ സഹായിച്ചത് കൊണ്ടാണ് ഈ നിലയിലെത്തിയെന്ന്. ഇരിക്കണം. മോന്റെ പേരെന്താ? രാജു. എനിക്ക് ലോനപ്പനെ ഒന്ന് കാണണം. ഇപ്പം വിളിക്കാം. അല്ലപ്പാ, കൊച്ചും കൂടെ. എന്നാ കൊച്ചിന്റെ തമ്പയെ അത്ത് കാണും. ഇനി നമ്മ നിലവിലാണോ? ആർക്കാട്ടി കാപ്പി. മരിച്ചുപോയ മേനോൻ അംഗത്തെയുടെ ഭാര്യ വന്നിരിക്കുന്നു. അവരാ? അവര് വന്നിരിക്കണെന്തിനാന്ന് ചോദിച്ചാ? ഇല്ല, പിന്നെന്റെ വായരെന്തായിരുന്നു? ഒന്ന് കിറണം തലക്കരിക്കാൻ തുടങ്ങിയല്ല. ഓ, ഒന്ന് പതുക്കപ്പ, അവര് കേക്കും. അല്ല, ഇതാരാണ്? അങ്ങത്തെ മരിച്ചപ്പോ അവിടെ വരെ ഒന്ന് വരാൻ കൂടെ ഒത്തില്ല. ലോനപ്പം നന്ദിയില്ലാത്തതാണെന്ന് കരുതരുത് കേട്ടാ. മരിങ്ങ് തിരിയാ നേരം കിട്ടാഞ്ഞിട്ടാണ്. ആ പിന്നെന്താണ്, അമ്മയും മോനും കൂടെ ഒറ്റയ്ക്കിങ്ങാട്ട്. ലോനപ്പനെ കാണാൻ വന്നതാ. ലോനപ്പൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം. പണോ? ആര്? ഞാനാ. അങ്ങത്തേക്ക് കൊടുക്കാനുണ്ടതാ? അതെ, 23,500 രൂപ ലോനപ്പന്റെ പേരിൽ അദ്ദേഹം പറ്റെഴുതിയിട്ടുണ്ട്. രസമൊന്നുമില്ല, അദ്ദേഹം ഡയറിയിൽ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പേ പിടികിട്ടി. ഒരു വസ്തുവിന്റെ ആവശ്യത്തിന് ചിലപ്പോ ഒരു മറുപ്പ് വേണ്ടി വരും ഞാൻ പറഞ്ഞിരുന്നു. 23,500 എന്നല്ലേ എഴുതി വെച്ചേക്കണം? അതെ. അങ്ങനെ വരട്ടെ, അതി അത് കുറിച്ചു വെച്ചു. പക്ഷെങ്കിൽ ആ കച്ചവടം നടന്നൂല, പണം ഞാനോട്ട് മേടിച്ചൂല. ലോനപ്പൻ പറ്റിയതായിട്ട് തന്നെയാ കണക്ക്. ഓർമ്മപ്പച്ചക്ക് എനിക്കത് വരാത്തതാണെന്ന് അറിയാവാ. ആരോട് പണം മേടിച്ചാലും ഞാൻ ഉടനെ പ്രമാണം കൊടുക്കും. ഇതിന് പ്രമാണമൊന്നും കാണുകയല്ല. ഏതായാലും വന്നാ നന്നായി. തെറ്റിദ്ധാരണ നീങ്ങിയല്ല. അപ്പോഴേ എന്താടി ചാക്കോ? എടാ ചാക്കോ, അവനെ എവിടെ കെട്ടിയിട്ടേക്കാണ്? പാടത്ത് ജോലിക്കാരെ വിട്ടേക്ക്. എന്ന് നോക്കിയില്ല, അമ്മ നോക്കിയത്. അല്പനർത്ഥം കിട്ടിയാലെന്നല്ലേ പഴഞ്ചൊല്ലേ. പക്ഷേ അയാൾ ആ ശ്രീധരൻ തമ്പിയെക്കാളും ഭേദമായിരുന്നു. ഏത് ശ്രീധരൻ തമ്പി? ഇന്നത്തെ ഏറ്റവും വലിയ ഫാക്ടറി ഉടമസ്ഥൻ. ഒരു ദിവസം അയാളെ കാണാനും ഞാൻ പോയിരുന്നു. തമ്പി, തമ്പി. എന്താ? ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? ഉള്ളതെല്ലാം വിറ്റിട്ടും കടം തീർന്നിട്ടില്ല. കിടപ്പാടം കൂടി ലേലത്തിന് വെച്ചിരിക്കുക. കുറച്ച് പണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ആരെ സഹായിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞങ്ങൾക്ക് ഈ നില വന്നത് എന്തുകൊണ്ടാണെന്ന് തമ്പിക്ക് അറിയാം. അറിയാം. നിങ്ങളുടെ ഭർത്താവ് വിശ്വസ്തനാണെന്ന് കരുതി ഫാക്ടറിയുടെ മാനേജ്മെന്റ് ഏൽപ്പിച്ചു. ഒറ്റ കൊല്ലം കൊണ്ട് രൂപ 800,000 തട്ടിയെടുത്തത്. ഒടുവിൽ കള്ളി പുറത്തായി. ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി വസ്തുക്കളെല്ലാം ഈട് കൊടുത്തു. നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജാമ്യം നിന്നതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ അതിന് തെളിവും കാണുമല്ലോ.
പോയി കേസ് കൊടുക്ക്. വിടാ വണ്ടി. രേഖയില്ലാത്ത പണത്തിന് കേസ്. ആ കേസിനുള്ള പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ നാണം കെട്ട് ഞാൻ അവന്റെ വീട്ടുപടിക്കൽ പോയി കാത്തു നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ പോയത് ഭാസ്കര പണിക്കരെ കാണാനാണ്, അയാളുടെ ഹോട്ടലിൽ. മധുരം 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 ഇതാരെ ചേച്ചിയും വന്നിട്ട് അസീ സമയമായി. അകത്തേക്ക് വരാമല്ലോ. വേണ്ട, കാപ്പി കൊണ്ടുവരാൻ പറയും. എനിക്കിപ്പോ ഒന്നും വേണമെന്നില്ല. ചേച്ചി എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് ഇറങ്ങിയത്? ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്ത് ജോലി തിരക്കുന്നെങ്കിൽ ഞാൻ ഉടനെ എത്തുകയില്ലായിരുന്നു. വീട്ടിലിപ്പോൾ ഫോണില്ല. ഓ ശരിയാണല്ലോ, ഇനി എന്റെ ആവശ്യമില്ല. പണിക്കര് സ്വന്തം അനുജനെ പോലെയാണ് രാജുവിന്റെ അച്ഛൻ കണക്കാക്കിയിരുന്നത്. എനിക്കറിഞ്ഞുകൂടെ ഈ ഹോട്ടൽ തുടങ്ങാൻ തന്നെ കാരണക്കാരൻ ആരാ? ഞാൻ ചെന്ന് ചോദിച്ച ഉടനെ 50,000 രൂപയല്ലേ എടുത്തു തന്നത്. അപ്പോൾ നിങ്ങൾ പങ്കായിട്ടാണ്? ഏയ്, മേനോൻ ചേട്ടൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു രൂപ നിനക്ക് സൗകര്യമുള്ളപ്പോ തിരിച്ചു തന്നാ മതിയെന്ന്. പണത്തിന്റെ കണക്ക് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. കാണും. ഓ, ഞാനത് കൊടുത്തു തീർക്കാൻ പെട്ട പാട്. കൊടുത്തു തീർത്തോ? വിശ്വസിച്ച് തന്നതല്ലേ ചേച്ചി. അധികം നാൾ വെച്ചോണ്ടിരിക്കാൻ കൊള്ളാവും. കണക്കിൽ വരവ് വെച്ചിട്ടില്ല. ഇല്ലേ, മേനോൻ ചേട്ടൻ അങ്ങനെ ഒരു തെറ്റുപറ്റ ന്യായമില്ലല്ലോ. ഞാൻ ഒരു മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിരുന്നു. അതെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? പത്രമൊന്നും കണ്ടില്ല. കാണുകില്ല. ഞാൻ പണം കൊടുത്തയച്ച ഉടനെ അദ്ദേഹം ഫോണിൽ വിളിച്ചൊരു ചോദ്യം. ഭാസ്കര പത്രം അങ്ങോട്ട് കൊടുത്തയക്കട്ടൊന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ചേട്ടൻ തന്നെ കീറിക്കളഞ്ഞാ മതിയെന്ന്. അദ്ദേഹം സത്യസന്ധനല്ലേ, കീറി കളഞ്ഞിരിക്കും. പണിക്കരെ,
ഏറ്റവും വലിയ മുദ്രപത്രം മനസാക്ഷിയാണ്, അത് മറക്കരുത്. ഞാൻ മറക്കില്ല ചേച്ചി. ഈ ഹോട്ടല് ചേച്ചിയുടെ സ്വന്തമാണെന്ന് തന്നെ കരുതിക്കൊള്ളു. അത്യാവശ്യത്തിന് എപ്പോ വേണമെങ്കിലും പെട്ടി തുറന്ന് ആലോചിച്ച് എടുത്തോണ്ട് പോയി എന്നോട് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. എനിക്ക് പോകാൻ തന്നെ ഉണ്ടായിരിക്കും. ഞാനും അകത്തോട് ചെല്ലട്ടെ. അങ്ങനെ ഭംഗിവാക്ക് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു. അവസാനമായി ഞാൻ പോയത് പങ്കജാക്ഷൻ നായരുടെ ബംഗ്ലാവിലാണ്. അവിടെ എവിടുന്നാ പങ്കജാക്ഷൻ നായരില്ലേ? എന്താ കാര്യം? അദ്ദേഹത്തോട് നേരിട്ട് പറയേണ്ട കാര്യമാ. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ എങ്കിലും എന്നോട് പറയാൻ. അയ്യോ അല്ല, അദ്ദേഹം കുറെ പണം തരാനുണ്ട്. ഏത് വകയില്? അദ്ദേഹത്തിന് അറിയാം. ഞാനും എളുപ്പം അറിഞ്ഞോട്ട്. അല്ല മിസ്സസ് മേനോനോ, സുഖം തന്നെയല്ലേ? കമലത്തിന് മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ ഇവർക്ക് ഏത് വകയിലാ പണം കൊടുക്കാനുള്ളത്? ഇവന്റെ അച്ഛനോട് കടം വാങ്ങിച്ചതാണ്, 85,000 രൂപ. അത്രേ ഉള്ളോ? 100,000 തികച്ചു പറയാമായിരുന്നല്ലോ. കമലമ്മ മറന്നുപോയോ? അങ്ങനെ ഒരിക്കൽ കുറെ കള്ളനോട്ടുകൾ എന്ന് കേട്ടിട്ടില്ലേ? കള്ളനോട്ടിന്റെ ഇടപാടൊന്നും എന്റെ ഭർത്താവിനില്ലായിരുന്നു. പിന്നെ ആർക്കാണ് ഉണ്ടായിരുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ നല്ല കാലത്തിന് ഞാൻ ഇത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടന്ന് മൂട്ടാകരെ കൊള്ളുമായിരുന്നു. നിവൃത്തികേടുകൊണ്ട് ഇവിടെ വന്നു എന്ന് വിചാരിച്ച്. നിവൃത്തികേട് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. പെണ്ണുങ്ങളായ പിടിപ്പ് വേണം. മാധവ മേനോൻ ധൂർത്തരായത് നിങ്ങളുടെ ദോഷം കൊണ്ട് മാത്രമാണ്. പങ്കജാക്ഷൻ നായർ അദ്ദേഹത്തിനെ വിളിച്ചത് കൊണ്ടൊന്നും പ്രയോജനമില്ല. വേറെ ആരെയെങ്കിലും സമീപിക്കും. അത്രയ്ക്കൊന്നും വയസ്സായിട്ടില്ലല്ലോ കവനമ്മേ. എന്താ അവന്റെ കൈയും പിടിച്ചോണ്ട് നടന്നാ മതി. ആർക്ക് സംശയം തോന്നിയത്? ഈശ്വര, എല്ലാം ഞാൻ സഹിച്ചു. മോനെ, അവർ തരാനുള്ളതിന്റെ ഒരു അംശമെങ്കിലും തന്നിരുന്നെങ്കിൽ നമുക്ക് യാതൊരു ക്ലേശവും കൂടാതെ ജീവിക്കാമായിരുന്നു. അംശമോ? ഒരു കാശ് പോലും കുറയാതെ പലിശ സഹിതം ഞാൻ വാങ്ങി. എന്ത് ചെയ്യാം മോനെ? കേസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. യാതൊരു പ്രമാണവും ഇല്ല. പ്രമാണം ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കും. നീ അടക്കമില്ലാത്തവനാ, ആരോടും ചെന്ന് വഴക്കുണ്ടാക്കരുത്. ഇല്ലമ്മേ, ഞാനിതൊന്ന് നോക്കട്ടെ. താമസിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത്. ഒരു വലിയ ഹോട്ടലില് സാധാരണ താമസിക്കാറുള്ളത്. ശരി, ഞാൻ കണ്ടോളാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. ഒന്നിനും സമ്മതിക്കലല്ല. വരണ വരണ. ഈശോ മിശിഹായ്ക്ക് തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും തുതിയായിരിക്കട്ടെ. മോന് ഏതാണ്? മനസ്സിലായില്ലല്ല. ഞാനൊരു കാർ ഡീലറാണ്. എന്റെ പേര് ആന്റണി. ആന്റണി ആന്റോണി കുട്ടിയാ. ഇരിക്കും.
മുതലാളിക്ക് ഒരു കാർ ആവശ്യമുണ്ടെന്ന് കേട്ടു. ഇതാര് പറഞ്ഞു? നിങ്ങളിങ്ങനെ ആനറാഞ്ഞനെ പോലെ നക്ക് നോക്കി നടക്കുകയാണല്ല. ആരാണോ ഒന്ന് വീണോ പറയാൻ വേണ്ടിട്ട്. ഇതെന്റെ ബിസിനസ് അല്ലേ മുതലാളി. തൊഴിലിൽ എപ്പോഴും ഗൗരവം വേണം. എന്നാലേ മേൽഗതി ഉണ്ടാവും. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്, മുതലാളി നോക്ക്, എന്നിട്ട് വില നിശ്ചയിക്കും. അവന് എനിക്ക് അതിന്റെ ഗുണദോഷം വല്ല അറിയാവൂല്ലേ? വന്ന് നോക്കിയാട്ടെ മുതലാളി. ശരി പാ. പോലീസ് സ്റ്റേഷൻ. യെസ് ഹോൾഡിംഗ്. എന്ത് കാണാതെ പോയോ? നമ്പർ ആണോ? ആ നമ്പർ. ശരി, ഉടൻ തന്നെ അന്വേഷിക്കാം. 518 316. ആ ജീപ്പ് മുദ്രം വരണം വരണം മുതലാളി വരണം. അതാ കിടക്കുന്നു. നോക്കണം, എല്ലാം നോക്കണം. കണ്ടോ, ഒന്നാം ക്ലാസ്. അകത്ത് കയറി ഇരിക്കണം, സീറ്റിൽ ഇരുന്ന് നോക്കണം, ഇരിക്കണം. കണ്ടോ, ഫസ്റ്റ് ക്ലാസ്. വരണം വരണം. കണ്ടോ, ഇതാ നോക്കണം. 1000 കിലോമീറ്റർ തികച്ചു ഓടിയിട്ടില്ല. പിന്നെ മോനെന്താണ് ഇത് കൊടുത്തളയാന്നിരിക്കുന്നത്? കാറ് എന്റേതല്ല, ഒരു ശങ്കരപ്പിള്ളയുടെ വകയാണ്. ഓ മോനില്ല, അല്ലാതാണല്ല. ശരി, അപ്പൊ പിന്നെ പോയിരിക്കാം. കാറ് പിടിച്ചല്ല. ഉമ്മ സ്വജാതിക്കാര, മോന് വേണമെങ്കി 100 എടുത്തു. നമ്മുടെ കാശ് പല നായമാർക്കും കൊടുക്കണ. എനിക്ക് കമ്മീഷൻ മാത്രം മതി മുതലാളി. 23.5 അതിന്റെ ന്യായമായ വിലയാണ്. ഓ, നമ്മളെ ആവശ്യക്കാരനാണല്ല. മോന്റെ നിർബന്ധം തന്നെ നടക്കട്ട്. ദേ, ഞങ്ങളുടെ നാട്ടില് കാറ് കച്ചവടക്കാരില്ല കേട്ടല്ല കേട്ടാ. എപ്പോഴാണ് തീര്? എന്തിനാ താമസിക്കുന്നത്? മുതലാളി ഒരു ചെക്ക് തന്നാൽ രാവിലെ ട്രാൻസ്ഫർ ലെറ്റർ വാങ്ങിക്കൊണ്ട് ഞാൻ വന്നേക്കാം. അത് കാർ ഇവിടെ കിടക്കട്ടെ. ഇതാ താക്കോലും രജിസ്ട്രേഷൻ ബുക്കും. പിന്നെ മുതലാളിക്ക് എന്താ സംശയിക്കാൻ? വല്ല തകരാറും ഉണ്ടായിരുന്നാൽ ചെക്ക് പാസ്സാക്കാതിരുന്നാ പോരെ. അതല്ല മോനെ, ചെക്ക് തന്നാലേ കണക്കിൽ വരും. വേണ്ട കേട്ടാ, തന്നെ വന്നേക്കാം. നാളെ ലെറ്ററും കൊണ്ട് വരുമ്പോൾ എന്റെ കമ്മീഷൻ അതിനെ തരാതെ വെച്ചതാ. വീട്ടിലൊക്കെ ഞാൻ വരട്ടെ. ഇനി നമ്മൾ ബാക്കി എന്ത് കെട്ടിവെക്കാനുണ്ട്? ഏതാണ്ട് 2000 രൂപ വരും. അത്രയേ ഉള്ളൂ? ശരി, നാളെ തന്നെ എല്ലാ ഇടപാടും തീർത്തു കളയാം. നേരാണോ രാജു, അതിന് പണം വേണ്ടേ? ഈ വീട്ടിൽ നിന്ന് എന്റെ അമ്മയെ ഇറക്കിവിടുന്നത് കാണാൻ എനിക്ക് സാധിക്കുമോ? അമ്മേ, മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ പ്രമാണം. പലയിടത്ത് മുട്ടി നോക്കിയപ്പോൾ ഒന്ന് തുറന്നു കിട്ടി. എന്നാൽ ഞാൻ ഇനി താമസിക്കുന്നില്ല. രാവിലെ 10 മണിക്ക് ഓഫീസിൽ വെച്ച് കാണാം. നീ വാ, വന്നു വല്ലതും കഴിക്ക്. എല്ലാം കുറിച്ചെടുത്തോളൂ. മാർട്ടു അംബാസിഡർ നമ്പർ കുറിച്ചെടുത്തിട്ടുണ്ടല്ലോ. യെസ് സർ. ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഇല്ല സർ. മുരളി, മുരളി, മുരളി കാർ പരിശോധിക്കുന്നു. എന്നിട്ട് മോശമാണെന്ന് പറഞ്ഞാ? നമ്മക്ക് അങ്ങനെ കളിപ്പീരൊന്നും പറ്റിയാലേ ഉള്ളേ. കാറൊക്കെ നോക്കി മേടിക്കാൻ നമ്മക്കറിയാം. ഇൻസ്പെക്ടർ എന്തൊക്കെയോ കുറിച്ചെടുക്കുന്നുണ്ട്. എടുക്കട്ടെ 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 എന്ന്. ഇൻസ്പെക്ടറാ എന്റെ കാ പാവേ ചാതിച്ചാ.
ചോദിച്ചതാണോ മോഷ്ടിച്ചതാണോ? എന്താ മാതാവേ, ഇതൊന്നൊരു പെരളിയാണ്. രൂപ 23,500 ഞാൻ അങ്ങോട്ട് എണ്ണിക്കൊടുത്തത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ കാർ ആരും മോഷ്ടിച്ചുണ്ടോന്നാ? എന്റെ അപ്പനാണ്. ഇത് അന്താണിക്കുട്ടി എനിക്ക് വിറ്റ കാറാണ്. അന്തോണിക്കുട്ടിയോ? ആ എല്ലാണ് അന്തോണിക്കുട്ടി. ഏ ബുക്കുണ്ടാക്കോ നോക്കിക്കൂടെ. ആരോ നിങ്ങളെ ശരിക്ക് പലിച്ചിരിക്കുകയാണ്. ഈ കാറ് ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പന്റെ രൂപ ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം. നിങ്ങൾ 10 മണി കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. അതിനകം എന്തെങ്കിലും കാര്യം അറിയിക്കാനുണ്ടെങ്കിൽ 44-22 വിളിച്ചാൽ മതി. കൊണ്ടുപോകൂ. എന്റെ കയ്യും കാര്യം ഓർമ്മയില്ലല്ലപ്പാ. ഇവർക്ക് മാറി നിൽക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇങ്ങനത്തെ ഇരിക്കുകയാണ്. നിന്നെ ഇപ്പൊ ഞാൻ കാളപ്പറമ്പിൽ ഓരപ്പന ഇന്ന് വരെ ഒരു തിരുവാറോടെ പറ്റിച്ചിട്ടില്ലടാ. വരട്ടെ വരട്ടെ, സ്റ്റേഷനിൽ വിളിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇൻസ്പെക്ടർ അദ്ദേഹം വീട്ടിലാണ്. എന്റെ നമ്പർ എനിക്കറിയാം, ഞാൻ തന്നെ വിളിക്കാം. മുതലാളി, വിവരമെല്ലാം ഞാൻ അറിഞ്ഞു. കാണാനാണെങ്കിൽ മുതലാളിയെ കാണാൻ ഇങ്ങോട്ട് വരുമോ? പോലീസുകാർക്ക് എന്തോ തെറ്റുപറ്റിയതാണ്. ഇൻസ്പെക്ടർ ഞാൻ കണ്ടു, ഉടനെ കാർ വിട്ടുതരാമെന്നും പറഞ്ഞു. ഹലോ ഇൻസ്പെക്ടർ, അദ്ദേഹം അവിടെ ഇല്ലേ? ഇൻസ്പെക്ടർ ആരാണ്? നമസ്കാരം സാർ, ആന്റണിയാണ്. ആന്റണി, നിങ്ങൾക്ക് ആരെ വേണം? ഞാൻ ഹോട്ടലിൽ നിന്നാണ് സംസാരിക്കുന്നത്. മുതലാളിക്ക് വിശ്വാസം വരുന്നില്ല. തന്നോട് ചോദിച്ചത് കണ്ടില്ലേ? സാർ തന്നെ നേരിട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞാ മതിയോ? ശരി ശരി ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. എങ്ങോട്ട്? ചേടാ തലയ്ക്ക് ലൂസാ. ഓ, കാർ ഇപ്പൊ തന്നെ കൊണ്ടുവരാമോ? ഇഡിയറ്റ്. താങ്ക്സ്. സംശയം തീർന്നോ മുതലാളി? എത്ര വന്നാലും സ്വജാതിക്കാരനല്ലേ. ഞാനും ആലോചിക്കണത്. അപ്പൊ പിന്നെ അന്തോണിക്കുട്ടി എനിക്ക് ദ്രോഹം ചെയ്യുവാണ്. ഇതാ ട്രാൻസ്ഫർ ലെറ്റർ. ഐശ്വര്യമുള്ള കൈ കൊണ്ട് എനിക്കുള്ള കൈനീട്ടം തന്നിട്ട് ഇത് വാങ്ങിക്കണം. മോൻ വലിയ വിനോദക്കാരനാണല്ലോ. ഞാനൊന്നും കുറച്ചിട്ടില്ല കേട്ടാ. 100ക്ക് 2 വെച്ച് തന്നെ കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്കുടനെ സ്റ്റേഷനിൽ പോയി ഒന്ന് മുങ്ങിക്കാട്ടോ മോനെ. കാലത്തെ പല്ലുവേക്കാന്ന് കുമക്കേര് കയ്യിലെടുത്തപ്പോഴാണ് ഈ കുരുമാലി വന്നത്. പിന്നെ എന്റെ കയ്യും കാലും ഓടിയിട്ടില്ല കേട്ടാ. എന്നാൽ ഞാൻ വരട്ടെ. അങ്ങനാ അമ്മേ. ഇടപാടെല്ലാം തീർത്തോ മോനി? തീർത്തു. ഇതാ ആധാരം. ഭഗവാനെ, എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇന്നെനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. മോനെ, ആരാ പണം തന്നത്? എല്ലാരും ഒതുപോലെയാണോ അമ്മേ? കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരും കാണും. കാറ് കൊണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാണല്ലോ പോന്നത്. വന്നില്ലേ? അമളി പറ്റിയാ? അതെങ്ങനെയാണ്? എന്റെ മുമ്പിൽ വെച്ചാണല്ലോ അവ ഇൻസ്പെക്ടർ സാറോട് ഫോണേ സംസാരിച്ചത്. സംസാരിച്ചില്ലേ? പിന്ന വെറുതെ ഫോണെടുത്ത് വെച്ച് എന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞേ ഉള്ളോ? എന്നോട് വല്ല എല്ലാവരും പണം കൂടെ വാങ്ങിച്ചല്ല എന്റെ അപ്പാവേ. എങ്കിലവൻ നിങ്ങളെ വീണ്ടും പറ്റി. എന്റെ പണം പോയല്ലാ കർത്താവേ. കർത്താവേ. Mm-hmm.
പരനീർപ്പൂവിനെ നോക്കി പറക്കുന്നു. തിരമാലകൾ എന്തിനാ രണ്ടു കൈയും കരയിലേക്ക് ഓടി വരുന്നത്? വിരോധമില്ല. എന്റെ ശോഭ കൂടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ ഏത് കടലിലും താഴും. അതിനെ വേറെ നോക്കിയാ മതി. സമ്മതിച്ചു. പക്ഷേ നീ വേറെ ആളെ നോക്കാൻ ഞാൻ സമ്മതിക്കുന്നു. ശോഭേ, നീ എന്റെ അമ്മാവന്റെ മോളാണ്, നിന്നെ സൂക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. അതിനെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ശോഭേ, 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 ശോഭേ. എന്താടാ ചിലിക്കുന്നത്? തന്റെ സൗന്ദര്യം കണ്ടിട്ട്. എനിക്ക് സൗന്ദര്യം കുറവാണെങ്കിലേ നിന്റെ വീട്ടിലോട്ട് സമ്മതാനായ കൊണ്ട് വരുന്നില്ല. അസംബന്ധം പറയുന്നത്? അസംബന്ധം പറഞ്ഞാ നീ നീ മൂക്കി കയറി വലിച്ചു കയറി പോടാ. എന്ത് പറഞ്ഞടാ? പോടാ, എന്നെ അടിക്കരുത്. അടുത്ത എന്താണ് ശോഭ കാണും? ഞാൻ തുണിയില്ലാത്തവനാണെന്ന് അവൾ വിചാരിക്കും. അത് മാത്രം ഞാൻ സഹിക്കത്തില്ല. നീ വിചാരിച്ചടാ. Thank you.
ഒന്നും പറ്റിയില്ല. പിന്നെ ദേഹത്ത് എവിടെ ഇവിടെയൊക്കെ സ്വല്പം വേദനകളൊക്കെ ഉണ്ട്. അത് ഒരൊറ്റ LSD. LSD? അതല്ലേ ഞങ്ങളുടെ നിർവ്വാണ മാർഗം. ഒരു ഗുളിക കഴിച്ചാൽ പിന്നെ സ്വർഗമാണ് സ്വർഗം. ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. വരൂ രാജു, നമുക്ക് പോകാം. ശോഭേ, നീ എന്തിനാണ് രാജുകൂടത്തിൽ പോകുന്നത്? കാട്ടാർ എന്തിനാ കടലിനെ നോക്കി പോകുന്നത്? വൈകുന്നേരം 6:30 മുതൽ ക്ലബിലാണ് ഡ്യൂട്ടി. എന്നാൽ ഞാൻ കാരണം അത് മുടക്കണ്ട. ജെയിംസ് സാർ വന്നില്ലേ? എങ്ങനെയാണെന്നേ, നമുക്ക് ഇഷ്ടം പോലെ നടക്കാൻ പറ്റിയ ജോലിയാണ്. ഇന്നലെ രാത്രി ആ ശങ്കരപ്പിള്ളയുടെ കാർ ഒരുത്തൻ അടിച്ചോളൂ.
കുമ്പളനാരങ്ങാരും അടിച്ചോണ്ട് പോയോ? പേടിക്കണ്ട പേടിക്കണ്ട, പ്രഭുവിന്റെ കാർ പുറത്ത് കിടപ്പുണ്ട്. ഒടുവിൽ എന്തായി? അതല്ല രസം, അവൻ അത് കൊണ്ടുപോയി ഒരു ലോനപ്പ മുതലാളിക്ക് വിറ്റു. എന്നിട്ട് വില മാത്രമല്ല അതിന്റെ കമ്മീഷനും കൂടി അടിച്ചു. ആളെ പിടി കിട്ടിയോ? ഇല്ല, കാറ് കിട്ടി. അധികം താമസിയാതെ ഞങ്ങൾ അവനെയും പൊക്കും. ഏതായാലും അവൻ വിരുതന്തേ സമ്മതിച്ചേ നോക്കൂ. ഒരമ്മയ്ക്ക് ഒരു ചേട്ടനും അനുജത്തിയും ഉണ്ട്. എന്താ എഴുതിയോ? ചേട്ടാ, ഇത് കണ്ടോ? ശ്രീധരൻ തമ്പിയുടെ ഫാക്ടറിയിൽ ജോലിക്കാരെ ആവശ്യമുണ്ടെന്ന് ഈ പത്രത്തിൽ പരസ്യം ചെയ്തിരിക്കുന്നു. അതിന് നമുക്കെന്താ? എന്താണെന്നോ, ചേട്ടനും അപേക്ഷിക്കരുതോ? കൊള്ളാം. വിമലേ, ഇന്നുവരെ അയച്ചിട്ടുള്ള അപേക്ഷകളുടെ സ്റ്റാമ്പിന്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുറുക്കാങ്കടയെങ്കിലും തുടങ്ങാമായിരുന്നു. അപേക്ഷിച്ച ഉടനെ ജോലി കിട്ടുമോ ചേട്ടാ? എപ്പോഴാണ് ഒരുത്തിന് ജോലി തരാൻ സന്മനസ് ഉണ്ടാകുന്നതെന്ന് എങ്ങനെ അറിയാം? മനസ്സുണ്ടെങ്കിലല്ലേ സന്മനസ്. എന്തായാലും ശരി, ഈ പ്രാവശ്യം കൂടി ചേട്ടൻ അപേക്ഷിക്കണം. ഇതാ എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ഞാൻ തരാം. അപ്പോ ഇന്ന് റേഷൻ വാങ്ങേണ്ടെന്ന് തീരുമാനിച്ചോ? റേഷൻ മുടക്കിയാൽ ലീലയും പട്ടിണി അറിയില്ല ചേട്ടാ. അതിന് വേറെ പണം വെച്ചിട്ടുണ്ട്. ചേട്ടന് അപേക്ഷ തയ്യാറാക്കണം. ശരി, അപേക്ഷിക്കാത്ത കുറ്റം കൊണ്ട് ജോലി കിട്ടിയില്ലെന്ന് വേണ്ട. എത്ര പ്രാവശ്യം പറയണം ആരെയും അകത്ത് വിടരുതെന്നാ ഉത്തരം. പോണം പോണം. ഒന്ന് കണ്ടിട്ട് പോട്ടെ സാറേ, ബാക്കിയുള്ളവന്റെ കഞ്ഞിയിൽ പാറ്റ് ഇടരുതേ. ഒന്ന് പോണം പോണം സാറേ, പോണം. വണ്ടി വരുന്നു, പോണം. അപ്പോൾ അകത്ത് കിടക്കണമെങ്കിൽ കാറിൽ വരണം. ശരി. എന്ത് പറ്റി? അയ്യോ, പെട്ടെന്നൊരു നെഞ്ചു വേദന. നടക്കാൻ വയ്യ. ഹോസ്പിറ്റലിൽ പോകണോ? വേണ്ട, വീട്ടിലേക്ക് പോയാൽ. വീട് എവിടാ? അടുത്താ. വേഗം പോട്ടെ. അയ്യോ അയ്യോ, ശരി. തമ്മിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകൻ. ഞാനകത്തൊന്നുവിടാം. അയ്യോ വേണ്ട വേണ്ട, ഞാൻ ഇറങ്ങിക്കൊള്ളാം. അയ്യോ അയ്യോ, അമ്മേ അമ്മേ. നമസ്തേ. ഇനി ബുദ്ധിമുട്ടില്ല സാറ്, പോണം. അയ്യോ അയ്യോ അയ്യോ. തമ്പിച്ചേട്ടനുണ്ടോ ഇവിടെ? ഉണ്ട്. എത്ര സ്മോൾ സ്കെയിൽ ആണെങ്കിലും സാമാന്യം
ഭേദപ്പെട്ട രൂപത്തിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപയെ കൂടുതൽ വേണ്ടി വരുമോ? അനിയൻ ഏതാ? എന്റെ വീട് ആ മരിച്ചുപോയ മാധവ മേനോനെ അറിയില്ലേ? ഏത് മാധവ മേനോൻ? മറന്നുപോയോ? ആദ്യം നിങ്ങൾ ഒരുമിച്ചാണ് ഫാക്ടറി തുടങ്ങിയത് എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ ഒരുമിച്ചോ? ഓ, ഇപ്പൊ ആരെ പിടികിട്ടി. പാവം, നല്ല മനുഷ്യനായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് കൂടെ കൂടെ ഇവിടെ വരുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോ ഫാക്ടറി സന്ദർശിക്കാൻ പോകും. എന്നിട്ട് ഫാക്ടറി തുടങ്ങിയത് അദ്ദേഹമാണ്. എന്തോ അസൗകര്യം കൊണ്ട് ചുമതല അങ്ങേ ഏൽപ്പിച്ചു. പിന്നീട് എന്തോ തകരാറുണ്ടായെന്നോ അദ്ദേഹത്തെ പിരിച്ചെന്നോ ചതിച്ചെന്നോ ആളുകൾ പറയുന്നതാണേ. ആളുകൾക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? മേനൻ മരിച്ചതിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യയും ആ കൊച്ചിനും കൂടെ ഇവിടെ വന്നിരുന്നു. അന്ന് 10,000 രൂപയാണ് ഞാൻ കൊടുത്തത്. മേനന്റെ ഭാര്യയ്ക്കോ എന്താ വിശ്വാസം തോന്നില്ലേ? എങ്കിൽ പിന്നെ അവരുടെ കിടപ്പാടം കൂടെ പണയത്തിലായതെങ്ങനെ? എല്ലാം തിന്നു മുടിച്ചിരിക്കും. അതെ അതെ, മുടിക്കുന്ന ജാതിയാ. അപ്പോൾ എന്റെ കാര്യം? ആ അരിയൻ, പണവും കൊണ്ട് നാളെ വൈകുന്നേരം ഓ 4 മണിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ടല്ലോ. ശരി, രാത്രി 8 മണിക്ക് വരണം. എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റല്ലോ. അത് മതി. അപ്പൊ കാപ്പി ഇപ്പൊ വേണ്ട. ഏതായാലും ഒരു കാപ്പി കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുകയില്ല. അരിയന് വേണ്ടതെല്ലാം നാളെ ഞാൻ ഒരുക്കിയേക്കാം. എന്നാ പോരെ. ഓക്കെ, നമസ്തേ. നല്ല രൂപസാമ്യം അല്ലേ? അതെ. പേരെന്താ? സോമൻ. നിങ്ങൾ? രാജു. സോമൻ എങ്ങോട്ടാ? തമ്പി അദ്ദേഹത്തിനെ കാണാൻ. വിശേഷം? ഒരു ജോലി കാര്യത്തിനാണ്. ഓഫീസിൽ ചെല്ലണം. എന്നിരുന്നു, ഇന്നലെയാ പരസ്യം വന്നത്. ഇന്ന് നിയമനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു ന്യായം വേണ്ടേ സാർ? ന്യായം ചോദിക്കാൻ പോവുകയാണോ? അല്ല, ചോദിക്കാമല്ലോ. കാറുണ്ടോ? എന്തിന്? കാവൽക്കാരൻ നിങ്ങളെ അകത്ത് കടത്തി വിട്ടെങ്കിലല്ലേ അദ്ദേഹത്തെ കാണാൻ സാധിക്കൂ. കാറില്ലെങ്കിൽ വിടില്ലേ? ഇല്ല. നിങ്ങൾ നടന്നാണല്ലോ വരുന്നത്. പോയത് കാറില്ല. ശരി, ജോലി ഇവിടെ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഞാനൊരു ജോലി തരാം. എന്താ? ശരി, 1 മണിക്കൂറിനകം ഈ സ്ഥലത്ത് വന്ന് നിങ്ങൾ എന്നെ കാണണം. ഈ കമ്പനിയുടെ സോൾ പ്രൊപ്രൈറ്റർ രാജു എം മേനോൻ, അതായത് ഈ ഞാൻ. മനസ്സിലായോ? മനസ്സിലായി. ഒരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ ഒരുമിച്ച് ഒരിക്കലും മറ്റുള്ളവർ കാണരുത്. കണ്ടാൽ എന്താണ്? നമ്മുടെ ബിസിനസിന്റെ വിജയരഹസ്യം മുഴുവൻ അത് മാത്രമാണ്. പൊതുജനദൃഷ്ടിയിൽ സോമനായിരിക്കും രാജു. എന്ന് വെച്ചാൽ നിങ്ങളായിട്ട് അഭിനയിക്കുന്നതാണ് എന്റെ ജോലി അല്ലേ? അത് തന്നെ. പ്രയാസമാണ്. എന്തുകൊണ്ട്? അതൊരുതരം വഞ്ചനയാണ്. ലോകം മുഴുവൻ വഞ്ചന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആയിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ജീവിക്കണ്ട. സോമ, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങളുടെ സഹോദരി, പാവം, ഭർത്താവ് മരിച്ചു. ആകെയുള്ള ആശ്വാസം നിങ്ങൾ മാത്രമാണ്. എന്തെല്ലാം സ്വപ്നങ്ങൾ അവർ കാണുന്നുണ്ടാകും. ജ്യേഷ്ഠന് ജോലി കിട്ടും, ഈ കഷ്ടപ്പാടെല്ലാം തീരും, തന്റെ മോളെ പൊന്നുകൊണ്ട് പൊതിയും. രാജു, അവരെ ഇനിയും കണ്ണീർ കുടിപ്പിക്കുന്നത് മഹാപാപമാണ് സോമ. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിൽ കുറെ പ്രഭുക്കന്മാരുണ്ട്, എല്ലാം പൊയ്മുഖങ്ങൾ. എന്റെ അച്ഛനെ ചതിച്ച യോഗ്യന്മാരോട് എനിക്ക് പകരം ചോദിക്കണം. അതിന് സോമൻ എന്നെ സഹായിക്കണം. മറ്റാരെയും നിങ്ങൾ ഉപദ്രവിക്കില്ലല്ലോ? ഇല്ല,
വല്ല കുഴപ്പം വരുമെന്ന് തോന്നിയാൽ ഞാൻ അപ്പോഴേ സ്ഥലം വിടും. വിരോധമില്ല. ശരി, ഞാൻ സമ്മതിക്കുന്നു. വളരെ സന്തോഷം. ഇന്ന് തന്നെ നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം. പോയ കാര്യം എന്തായി ചേട്ടാ? ദൈവം നമ്മളെ സഹായിച്ചു വിമതേ. കണ്ടോ, ചേട്ടൻ അപേക്ഷിക്കായിരുന്നെങ്കിലോ? ആ അപേക്ഷ കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. പിന്നെ ഇതൊരു പുതിയ സ്ഥലം, രാജുവൻ കമ്പനി. ചേട്ടൻ എന്താ ജോലി? ഓഫീസിന്റെ കംപ്ലീറ്റ് ഇൻചാർജ്. ശമ്പളം? 50 രൂപ. 500. 500 രൂപയോ? ഒരു മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയി തന്നു. ഇതാ 500 രൂപ ശമ്പളം. എനിക്കെന്തോ വിമലേ, ഞാൻ ശ്രീധരൻ തമ്പിയുടെ ബംഗ്ലാവിലേക്ക് പോകുന്ന വഴി എന്നെ പോലെ ഒരാളെ. ചേട്ടനെ പോലെ ഒരാളോ? അതെ അതെ, എന്നെ പോലെ ഒരു കാലത്ത് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളെ കണ്ടു. നമ്മുടെ നല്ല നേരത്തിന് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സന്മനസ് തോന്നി. കണക്കിൽ കവിഞ്ഞ ഔദാര്യം ആര് കാണിച്ചാലും ഭയപ്പെടണം ചേട്ടാ. ഇതിലൊന്നും ഭയപ്പെടാനില്ല. വിമലെ, നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്? ആ ലീല എവിടെ? എന്ത് പറഞ്ഞു? ആ ബ്ലൗസ് ഒരു അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യമല്ല, ആവശ്യമാണ്. എന്റെ ആവശ്യമാണ്. അതെല്ലാം അയച്ചു കഴിയും. എന്നിട്ട് ഇതങ്ങോട്ട് ധരിക്കും. മര്യാദയ്ക്ക് പുറത്തു പോണം, ഇല്ലെങ്കിൽ അച്ഛനെ വിളിക്കും. അച്ഛനെല്ലാം മുത്തച്ഛനെ വിളിച്ചാലും തിരിക്കുന്നത് ഇതാ. ഇതങ്ങോട്ട് ധരിക്കോ. അതിനെ വേറെ ആളിനെ നോക്കണം. വേറെ ആളിനെ നോക്കാനും നിന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ലെന്ന്. ഇതങ്ങോട്ട് ധരിക്കൂ. ഈ മിനിസ്റ്ററിന്റെ ഗുണം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഇത് ധരിക്കുന്നതും ധരിക്കാത്തതും ഒരുപോലാണ്. എല്ലാം പുറം പോക്ക്. എന്നാലേ എനിക്ക് ധരിക്കണ്ട. പീതാംബരം ചേട്ടായി ഒരാഴ്ച നല്ലവണ്ണം എണ്ണ അയച്ച് കുളിക്ക്, ശരീരം നന്നാവും. ചെല്ല്. ചിരിച്ചപ്പോൾ കുഞ്ഞ് ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി, ചീലങ്കയിട്ടാടുന്ന പാവ കിട്ടി, ചീലങ്കയിട്ടാടുന്ന പാവ കിട്ടി. ചിരിച്ചപ്പോൾ ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി. ചിരിച്ചപ്പോൾ ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി. പഞ്ചാരമിട്ടായിക്കെന്ത് സ്വാദ്, പാലു ചേർത്ത ബിസ്കറ്റിനെന്ത് സ്വാദ്. ഓമന കുഞ്ഞിന്റെ ചിരിമധുരം, ഓമന കുഞ്ഞിന്റെ ചിരിമധുരം, ഓരോ വാക്കിലും തേന്മധുരം. ചിരിച്ചപ്പോൾ ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി. ഓങ്കണ്ണൻ കാക്കേ കുഞ്ഞിക്കാക്കേ, മിഠായി തട്ടിയെടുക്കരുതേ. പൂവാടി ചുറ്റുന്ന പുലരിക്കാത്തേ, പൂവാടി ചുറ്റുന്ന പുലരിക്കാത്തേ, പാവയെ കട്ടുകൊണ്ട് കടക്കരുതേ. ചിരിച്ചപ്പോൾ ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി,
ചീലങ്കയിട്ടാടുന്ന പാവകിത്തി ചിരിച്ചപ്പോൾ കുഞ്ഞ് ചിരിച്ചപ്പോൾ കുഞ്ഞിനൊരു ചീലങ്ക കിട്ടി. ഓ, നേരം പോയതറിഞ്ഞില്ല. വിമലെ, 7 മണിക്ക് മുമ്പ് രാജുവിനെ കാണണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേട്ടന് രാത്രിയും ജോലിയുണ്ടോ? ചിലപ്പോ രാത്രിയും ജോലി കണ്ടേക്കും. ഞാൻ താമസിച്ചോ? ഇല്ല, കഥകടച്ചേക്കു. ഇരിക്കൂ. സോമ, ഇവിടുത്തെ യങ് മെൻസ് ക്ലബ് എവിടെയാണ് നിങ്ങൾക്കറിയാമോ? കണ്ടുപിടിക്കാം. വേണ്ട, ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഒരുമിച്ച് ആരെങ്കിലും കണ്ടാൽ സാരമില്ല, അതിനെന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കാം. ശരി. എന്നും രാത്രി 8 മണി മുതൽ 10:30 വരെയെങ്കിലും നിങ്ങൾ സോമനല്ല. മനസ്സിലായി. രാജു ക്ലബിൽ ഉണ്ടായിരിക്കണം. ആകട്ടെ. ക്ലബ് ലൈഫ് അറിയാമല്ലോ. വേണ്ടി വന്നാൽ അല്പം മദ്യപിക്കണം, പണം വെച്ച് ചീട്ട് കളിക്കണം. ഗാംബ്ലിംഗ് കുറ്റകരമല്ലേ? വലിയ വലിയ ആളുകൾ പണം വെച്ച് കളിക്കുന്നത് ഗാംബ്ലിംഗ് അല്ല, വെറും നേരം പോക്കായിരിക്കുമല്ലേ? അതെ. ചില മാന്യന്മാർ പറയുന്ന എല്ലാ വിഡ്ഢിത്തരങ്ങളും ഫലിതമാണെന്നാണ് വൈപ്പ്. കൂടെ ചിരിച്ചേക്കണം. ബുദ്ധിമുട്ടാണല്ലോ. സഹിച്ചേ പറ്റൂ. ക്ലബിൽ ചില പതിവുകാരുണ്ട്. ഓ, സമയം തെറ്റും. പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മാധവ പ്രഭു. ഇവിടുത്തെ ഒരു വലിയ ബിസിനസ്മാൻ. ഈ പോകുന്ന ആളാണ് മിസ്റ്റർ ചന്ദ്രസേനൻ, ലീഡിംഗ് അഡ്വക്കേറ്റ്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതിൽ ആ വലിയ മീശയുള്ള ആളാണ് മിസ്റ്റർ ജെയിംസ്, CID ഓഫീസർ. കൂടെ വരുന്നത് രമണൻ, അയാളൊരു കലാകാരനാണ്. ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി പോകൂ. ശരി. അദ്ദേഹത്തിന് സൂക്ഷിക്കാനുള്ള ബംഗ്ലാവ്. സാറ് വേഗം ചെല്ല്, വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തല്ലി പഴിപ്പിക്കുന്നതിൽ രസമില്ല, താരെ പഴിക്കണം.
അത് ശരിയാ, ഞാൻ അവളെ ഒന്ന് പരീക്ഷിച്ചു നോക്കുകയായിരുന്നു. അത് വേണം, പരീക്ഷിക്കുന്ന എന്തുകൊണ്ട് നല്ലതാണ്. അപ്പോഴേ ഇന്നലെ കാപ്പി കുടിക്കാതെ പോയി, ഇന്നങ്ങനെ വിടാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല. ഞാനും വിടാൻ കരുതി വന്നതല്ല. പണം കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിൽ ഇരുന്നോട്ടെ, പണം ഉണ്ട് എന്നെനിക്ക് ബോധ്യം വന്നാവും. സംശയം തീരട്ടെ, നോക്കണം. എന്താ പേടിച്ചു പോയോ? ഇതുകൊണ്ടാണ് പണമുണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണണോ? അതും കാണിച്ചു തരാം. കൊള്ളാം, നല്ല തമാശ. അനിയ അത്? അനിയനോ? എനിക്കങ്ങനെ ഒരു ചേട്ടനില്ല. എന്റെ അച്ഛന്റെ ഒരേ ഒരു മകനാണ് ഞാൻ. എന്നെയല്ല നിങ്ങൾ സ്നേഹിച്ചത്, എന്റെ പണത്തെ. എന്നെ കുടിപ്പിച്ച് ലക്കില്ലാതാക്കി ഈ പണം തട്ടിയെടുക്കാൻ അല്ലേ? 500,000. അയ്യോ അതല്ല, നമുക്ക് ഫാക്ടറി. പണ്ട് താൻ ഫാക്ടറി തുടങ്ങിയ കഥ ഇത്ര വേഗം മറന്നുപോയോ? തന്നെ രക്ഷിക്കാൻ സ്വന്തം സ്വത്തും സ്വാധീനവും പണയപ്പെടുത്തിയ ഒരു സാധു മനുഷ്യന് താൻ ചെയ്ത പ്രത്യുപകാരം താമസിക്കുന്ന വീടിന് വരെ ജപ്തി. അദ്ദേഹത്തിന് ആത്മഹത്യ വേണ്ടി വന്നില്ല, ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിച്ചുപോയി. അന്ന് സങ്കടം പറയാൻ തന്റെ പടിവാതിക്കൽ ഓടിയെത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യയെ കാവൽക്കാരൻ തടുത്തു നിർത്തിയെങ്കിലും ആട്ടി ഓടിച്ചില്ല. താൻ അതും ചെയ്തു. ഒരു പിച്ചക്കാരിയേക്കാൾ ദുഃഖിതയായി അവരെ കണക്കാക്കി. അങ്ങനെയൊന്നും പറഞ്ഞു നിർത്തിയില്ല. ആ വിധവയുടെ കയ്യും പിടിച്ച് 7-8 വയസ്സുള്ള ഒരു പയ്യൻ നിസ്സഹായനായി നോക്കി നിന്നിരുന്നു. തനിക്ക് ഓർമ്മയുണ്ടോ? അവൻ ചത്തില്ല, വളർന്നു. തന്റെ അച്ഛനെ ചതിച്ച ഓരോരുത്തരോടും പകരം ചോദിക്കാൻ ശരിക്കും തന്റെ ഇടമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട്. അതാരാണെന്നറിയാമോ? ഞാൻ, മാധവ മേനോന്റെ മകൻ രാജു. അയ്യോ, എന്നെ എന്നെ ഒന്നും ചെയ്യരുത്. ഒരു ധൈര്യം വേണ്ടേ? പരമാവധി ഞാൻ എന്ത് ചെയ്യും? കൊല്ലും. അതിനിങ്ങനെ പേടിച്ചാലോ? അയ്യോ വേണ്ട, എന്നെ കൊല്ലരുത്. ഞാൻ എന്തു വേണമെങ്കിലും തരാം. എന്റെ അച്ഛന് കൊടുക്കാനുള്ള 100,000 രൂപ മാത്രം കിട്ടിയാൽ മതി. ഹലോ, പോലീസ് സ്റ്റേഷൻ. ശ്രീധരൻ തമ്പി,
ആഗ്രഹ മേനോന്റെ മകൻ രാജു. ₹100,000 രാജു ആണെന്ന് അവൻ പറഞ്ഞോ? തമ്പി, മിസ്റ്റർ തമ്പി, മിസ്റ്റർ തമ്പി, സോമൻ ക്ലബിൽ
സി ഐ ഡി ഓഫീസറുടെ കൂട്ടത്തിലിരുന്ന് രാജുവായി ചീട്ട് കളിക്കുമ്പോൾ എനിക്കാ ഭയമില്ല. പക്ഷേ കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടുകയില്ല. അബദ്ധം പറ്റിയതാണ് സോമ. ലൈറ്റ് അണഞ്ഞുപോയി. തമ്പി റിവാൾവറിൽ കയറി പിടിച്ചു. എങ്ങനെയോ നിറയൊഴിഞ്ഞു. ഇല്ല, പണം തരാൻ മടിച്ചപ്പോൾ നിങ്ങൾ അയാളെ ചുട്ടിരിക്കും. എന്നെ വിശ്വസിക്കൂ, ഞാൻ സത്യമാണ് പറയുന്നത്. തെറ്റാണെങ്കിലും ഒരു ന്യായമുണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങൾക്ക് വഴിപ്പെട്ടത്. പക്ഷേ പുത്തരിയിൽ തന്നെ കല്ല് കടിച്ചു. മേലാൽ ഇങ്ങനെ സംഭവിക്കാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. സൂക്ഷിച്ചാൽ എല്ലാവർക്കും നല്ലത്. ഈശ്വര, ചതിച്ചു ചതിച്ചു. മോളെ, ചോവേ ചോവേ, ഓടുക. എന്റെ മോൾക്ക് ചതിവ് പറ്റി. എന്താ? നിന്റെ ബോയ്ഫ്രണ്ട് ഇല്ലേ രാജു, അവൻ കൊലപ്പുള്ളിയാ. കൊലപ്പുള്ളിയോ? ആ, പത്രത്തിലുണ്ട്. ആ ദുരന്തം കൊന്ന അവനാണ്. എന്റെ മോൾക്ക് ചതിവ് പറ്റി. എനിക്കൊരു ചതിവും പറ്റിയില്ല. ആഹാ, ഇതാണോ കാര്യം? സംഭവ സമയത്ത് രാജു ക്ലബിലുണ്ടായിരുന്നു എന്നല്ലേ റിപ്പോർട്ട്? അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ഞാൻ മുഴുവൻ വായിച്ചില്ല, ഇടക്ക് വെച്ച് എന്റെ അന്തം വിട്ടുപോയി. വെറുതെ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ അച്ഛാ. അല്ല മോളെ, അവനെ കണ്ടപ്പോ മുതൽ എനിക്കൊരു സംശയം. എന്തായാലും നീ സൂക്ഷിച്ച് പെരുമാറണം. സ്വർഗം എത്തി, എത്തിപ്പോയി സ്വർഗം. കൽപ്പവൃക്ഷം കാവുതേനു. പീതാംബരം ഞാൻ കണ്ടു. വൃന്ദാവനം രാധ രാധേ രാധേ. ഉനക്കു കോപം ആകാതെ. എന്റെ നാളെ ഞാൻ തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇപ്പഴേ ഞാൻ സ്വർഗത്തെത്തിക്കും. മാതരശ കണ്ണുപിടിച്ചിട്ടുണ്ട വൈരികണ. പച്ചവെള്ളം കുടിച്ച് പച്ചില തിന്ന് കാട്ടിൽ പോയി തപസ് ചെയ്തു. കണ്ടില്ല. നിർമാല്യം തൊട്ട് അത്താഴപ്പൂജ വരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. കണ്ടില്ല. ചുറ്റമ്പലത്തിന്റെ കരിങ്കൽ തറയിൽ കിടന്ന് ഉരുണ്ടുരുണ്ട് പ്രദക്ഷിണം ചെയ്തു. എന്നിട്ടും കണ്ടില്ല. എന്ത്? നിന്റെ വിളമണ്ട. അല്ല, സ്വർഗം. ഹിപ്പികളായി ഞങ്ങൾ സ്വർഗം കാണുന്നു. എങ്ങനെ? ഭജന ഇരുന്നിട്ടല്ല, തപസ് ചെയ്തിട്ടല്ല. ഒറ്റ കഞ്ചാവ് വീടി ഞങ്ങൾ സ്വർഗത്തിലെത്തുന്നു. അമ്മ അവരൊന്ന് പരീക്ഷിച്ച് നോക്ക്. അതെ, ശോഭ തന്നെ. ഇല്ല, ഞാൻ ഭയപ്പെട്ടില്ല. രാജു ക്ലബിലായിരുന്നു എന്ന് പേപ്പറിലുണ്ടല്ലോ. അയ്യോ, ഞാൻ വരാത്തോണ്ട് ആത്മഹത്യ ഒന്നും ചെയ്യണ്ട. എന്നെ കൊലക്കേസിൽ പ്രതിയാക്കാനാണോ? വരാം, 5 മണിക്ക് തന്നെ വരാം. ഇത് കഞ്ചാവല്ല മാവ, കലപ. 4 പുക അങ്ങോട്ട് പിടിക്കുമ്പം ഉടലോടെ സ്വർഗത്തിൽ പോകും. എന്റെ പൊന്നും കൂടെ അമ്മാവനല്ലേ, പിടിച്ചാട്ടെ. പീതാംബര. എന്തോ പീതാംബര? അമ്മാവ, ഞാനെല്ലാം കാണുന്നുണ്ടോ? കാണും കാണും. പ്രായമായെങ്കിലും അമ്മാവരതാണല്ലേ, കണ്ടുപോകും. സ്വർഗം കാണുന്നു. അമ്മാവോ? അമ്മായി അവിടെങ്ങാനോട്ട് നോക്കിക്കേ. കാണാൻ വഴിയില്ല. അമ്മാവന്റെ കൂടെ തന്നെയല്ലേ ജീവിച്ചത്, അതുകൊണ്ട് നരകത്തിലായിരിക്കും. എന്നാലും സൂക്ഷിച്ചു നോക്കി അമ്മാവ. അമ്മായി മരിച്ചതിൽ പിന്നെ അമ്മാവൻ ആദ്യമായിട്ടല്ലേ സ്വർഗം കാണുന്നത്. ഇങ്ങനൊരു ജോലിയുണ്ടോ? ചേട്ടന് കാപ്പ് പിടിക്കാൻ പോലും നേരമില്ല. ഏറ്റ ജോലി ഏതായാലും കൃത്യമായി ചെയ്യേണ്ടത് എന്റെ ചുമതലയല്ലേ വിമലെ. എന്താ വിശേഷം? സിനിമയ്ക്ക് പോകാം. ഓ, പെണ്ണിനിപ്പോ സിനിമ കാണാത്ത കുറവാണ്. നല്ല സിനിമയാ. ആ, മനസ്സിലായി. അമ്മാവൻ കൊണ്ടുന്ന ഉടുപ്പ് നിനക്ക് എല്ലാവരെയും കാണിക്കണം, അത്രയല്ലേ ഉള്ളൂ. പിന്നെ പിന്നെ? ഓ, പെണ്ണിന്റെ ഒരു പൊങ്ങച്ചം. അമ്മാവൻ വരുമ്പോ താമസിക്കും, മോളും അമ്മയും കൂടി സിനിമയ്ക്ക് പോയിക്കോളൂ. ഇന്ന് വരും കുഞ്ഞെ. ചേട്ടനാ ഇവിടെ വഷളാക്കുന്നത്. നീല അങ്ങനെ ഒന്നും വഷളാവില്ല അല്ലേ മോളെ? നീ എപ്പോഴും ഇങ്ങനെ ഉടുപ്പ് വേണം, സിനിമയ്ക്ക് പോകണം എന്നെല്ലാം പറഞ്ഞ് അമ്മാവനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അമ്മാവൻ നമുക്ക് വേണ്ടിയല്ലേ ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സിനിമയ്ക്ക് പോകണ്ടമ്മേ. ഇന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഇനി ഇങ്ങനെ ചോദിക്കരുത്.
അഞ്ചു മണിക്ക് വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യൂന്ന് ഫോണിൽ പറഞ്ഞല്ലോ. പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ജാതകത്തിലില്ല. ഞാൻ ആത്മഹത്യ ചെയ്തില്ലെന്നാണോ? ഞാൻ ഇവിടെ അഞ്ചു മണിക്ക് വന്നതാ. ക്ഷമിക്ക് ശോഭ, അല്പം താമസിച്ചു പോയി. വരൂ. എങ്ങോട്ട്? സിനിമയ്ക്ക്. തിയേറ്ററിൽ നിന്ന് നേരെ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമോ? ഹോട്ടലിൽ പോയിട്ട്? എന്നാൽ പ്രോഗ്രാം ക്യാൻസൽ. അയ്യോ, ചതിക്കില്ല പിന്നെ. നിർബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. വരൂ. ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒന്നും തേടി വെക്കുന്നില്ല. ഭൂമിയിലെ മൃഗങ്ങൾ കച്ചവടം ചെയ്യുന്നില്ല, കമ്പനിയിൽ പോകുന്നില്ല, കല്യാണം നടത്തുന്നില്ല. എന്നിട്ടും അവരുണ്ണുന്നു, ഉറങ്ങുന്നു, സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നു. ഞങ്ങൾ അവരെ അനുകരിക്കുക. മൃഗങ്ങളെ പോലെ? അതെ. എടാ, മൃഗങ്ങളും കുഞ്ഞുങ്ങൾക്ക് അരയടി കൊടുക്കുമല്ലോ. പാടില്ല. ആർക്കും ആരോടും കടപ്പാട് പാടില്ല. മനുഷ്യൻ പ്രകൃതിയുടെ സന്താനം. അതിലെ വിഭവങ്ങൾ ആവശ്യമുള്ളവൻ അനുഭവിച്ചു കൊള്ളണം. എന്നും പറഞ്ഞ് എല്ലാരും വെറുതെ ഇരുന്നാലേ അവസാനം എന്തുണ്ടാകും? മണ്ണുവരത്തിനോടാ. ആത്മാനുഭൂതിയിൽ ലയിക്കുമ്പോൾ ആകാരം പ്രശ്നമല്ല. കള്ളും കഞ്ചാവ് അടിച്ചല്ലേ അനുഭൂതി? അതുണ്ടാണെ തന്നെ ജോലി എടുത്തേ പറ്റൂ. ജോലി എടുക്കണമെന്ന് പറയുന്നതേ വെറും ഭൂഷ ചിന്താഗതി. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന മുതലാളിത്ത വ്യവസ്ഥ. ജിപ്പി, ഇതിനുള്ള ചികിത്സ എനിക്കറിയാമേ കഴിഞ്ഞിട്ടല്ല. 4 ദിവസം നിന്നെ അടുപ്പിച്ച് പട്ടിണി കിട്ടാൽ നിനക്ക് ബോധം തെളിയും. ഇല്ല, ബോധം തെളിയാത്തതാണ് പരമാനന്ദം. അമ്മാവൻ സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. വാ. ഇന്നെന്താ സാർ തരത്തെ? സെക്യൂഷൻ പ്രോഗ്രാം ഇട്ടിരിക്കുക. തനിച്ചോ? അതല്ലാതെ മിസ്റ്റർ രാജനെ പോലെ എനിക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ? കൂട്ടിന് വന്നാൽ മതിയെങ്കിൽ ഞാൻ വരാം. വളരെ സന്തോഷം. വരും.
वालिया फुल किकरा दे किकरा लाई बहार मेले मित्रा दे किकरा लाई बहार मेले मित्रा दे पत्ता खादा पान दा पत्ता खादा पान दा अक्षता भी रंग गुलाबी पत्ता खादा पान दा पत्ता खादा पान दा शावा पत्ता खादा पान दा पत्ता खादा पान दा पुल पुला जा पिछलियां गल्ला सोनी हुन मैं आया जी सोनी हुन मैं आया जी ना बैना हां बई हां है शावा पत्ता खादा पान दा पत्ता खादा पान दा बल बल होए बल बल होए बल बल होए बल बल बारी बरसी खटन गया ते खटक ले आंदी हरी कचना बारी बरसी खटन गया ते खटक ले आंदे पावे निहोल होल नच शोभा तेरे लखन जरब ना आवे निहोल होल नच शोभा तेरे लखन जरब ना आवे निहोल होल नच शोभा ശബ്ദിച്ചാൽ ഇത് കണ്ടോ ഇല്ല ഞാൻ ആരാണ് ഈ പണം നിങ്ങൾ സേഫിൽ വെച്ച് പൂട്ടുന്നത് മര്യാദയാണോ പണിക്കരെ ഇല്ല ഞാൻ മറ്റാരുടെയും പണം സേഫിൽ വെച്ച് പൂട്ടാറില്ല എന്നെ മനസ്സിലായോ അല്ലല്ല അവരുടെ പേര് പറഞ്ഞ് ഞാൻ രക്ഷപ്പെടാറില്ല എന്റെ പേര് രാജു മരിച്ചുപോയ മാധവ മേനോന്റെ മകൻ മേനോൻ ചേട്ടന്റെ മകനാണോ കുഞ്ഞെന്തിനാ ഈ തോക്കുമായിട്ട് നടക്കുന്നത് അദ്ദേഹം എത്ര നല്ലവനായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ചതിക്കാൻ എളുപ്പം സാധിച്ചു അല്ലേ ഞാനെങ്ങനെ ചതിച്ചു എന്റെ അമ്മ ഇവിടെ വന്നിരുന്നില്ലേ എന്ന് ഈശ്വര ഇത് കേട്ടോ കുഞ്ഞിന് കാണണം അമ്പതിനായിരം രൂപ പ്രത്യേകം മാറ്റി വെച്ചിരിക്കുക മേനോൻ ചേട്ടന്റെ അവകാശി ആരാണെന്ന് അറിഞ്ഞിട്ട് ഓഹോ ആ മേനോൻ ചേട്ടന് ഒരു മകനുണ്ടെന്ന് പോലും നിനക്കറിയാൻ പാടില്ല അറിയാം ആ മോൻ എന്നെങ്കിലും വന്നാൽ അവധി പറയാൻ കൊള്ളാവും എന്തൊരു സത്യവാൻ ഇതാ പലിശ വേണം ഞാൻ തരാം വേണ്ട കാലഹരണപ്പെട്ട കടവല്ലേ ഏ Thank you.
ഓഫീസ് പൂട്ടി ഇരിക്കുകയാണ്. താൻ ചെന്ന് രാജു വീട്ടിലുണ്ടോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ അവൻ വരുന്നവരെ അവിടെ തന്നെ നിൽക്കണം. അവൻ എങ്ങനെ രക്ഷപ്പെടും നോക്കണം. രാജുവിനെ എവിടെ വിടണം? ഓഫീസിൽ വിട്ടാൽ മതി. രാജു ഹോട്ടൽ എംബസി ഭാസ്കർ പണിക്കരെ ഭയപ്പെടുത്തി 50,000 രൂപ തട്ടിയെടുത്തു. ഇപ്പോ കഷ്ടിച്ചരമണിക്കൂർ മുമ്പ് നിങ്ങൾ എന്താ സ്വപ്നം കണ്ടോ? വൈകിട്ട് 6 മണി മുതൽ ഈ നിമിഷം വരെ രാജു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ക്ലബിൽ നിന്ന് ഒരുമിച്ച് പോയി സെക്കൻഡ് ഷോയും കണ്ടിട്ട് വരികയാണ്. എന്നാൽ അവർക്ക് ആള് മാറിപ്പോയതായിരിക്കും. എന്നെ വിളിച്ചു പറഞ്ഞത് രാജു എന്നാണ്. ഉടനെ രാജുവിനെ പിടിക്കാനായി ഇവിടെ വന്ന് നിങ്ങൾ കാവൽ നിന്നു. വീട്ടിലേക്കും ആളയച്ചു. ആളെ പറ്റുന്ന് കേട്ടാൽ കയറെടുക്കണം. അന്തസ്സായി കഴിയുന്ന വീടുകളിൽ അസമയത്ത് ചെന്ന് വിളിച്ചുണർത്തുന്ന മര്യാദ കിടല്ലേ? ഏതായാലും രാജു ഇത് അറിയണ്ട. യെസ് സർ. 4:34 താൻ ചെന്ന് 826-നോട് ഇങ്ങോട്ട് വരാൻ പറയും. അമ്മ പോയി കിടന്നുകൊള്ളണം, ഞാൻ നോക്കാം. വിമലേ, വിമലേ, ടിഫിൻ കഴിച്ചതാണ് വിമലെ, എനിക്ക് ഊണ് വേണ്ട. നീ ഉണ്ണുന്നില്ലേ? അല്ല, ഉറങ്ങിയോ? ലീല ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയില്ലേ? ചേട്ടനെ അവളെ കണ്ടില്ലേ? എവിടെ? തിയേറ്ററിൽ വെച്ച്. അവൾ എത്ര പ്രാവശ്യം ചേട്ടനെ വിളിച്ചെന്നറിയാം? എപ്പോൾ? തിയേറ്ററിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഷോ കാണാനാണോ പോയത്? അല്ല, മാഗ്നിക്ക്. ഞാൻ പോയത് സെക്കൻഡ് ഷോക്കാണല്ലോ. ആഹാ, ചേട്ടൻ ഇപ്പോൾ ഇതും തുടങ്ങി. ഈ നിസ്സാര കാര്യത്തിന് കള്ളം പറയണോ ചേട്ടൻ? കള്ളമോ? പിന്നെ ഞാനും ചേട്ടനെ കണ്ടതാണ്. നിനക്കെന്തോ തെറ്റുപറ്റി. എന്റെ ചേട്ടനെ തിരിച്ചറിയുന്നതിൽ എനിക്ക് തെറ്റുപറ്റുകയില്ല. അത് ശരിയാണ്. ചേട്ടന്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. പെൺകുട്ടി? ഞാനും ജെയിംസ് സാറും കൂടെയാണ് പോയത്. ഇപ്പൊ മനസ്സിലായി. വിമലെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുതേ. എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ചേട്ടൻ ഇനിയും കള്ളം പറയണ്ട. കള്ളമല്ല, ആ പെണ്ണിന്റെ കൂടെ പോയത് ഞാനല്ല, എന്റെ ബോസ് മിസ്റ്റർ രാജു. രാജു? അതെ. ഇനി പറയാമല്ലോ,
കാണാൻ ഞങ്ങൾ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം എനിക്ക് ജോലി തന്നത്. എന്താ വിമലം മിണ്ടാതെ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നാം സൂക്ഷിക്കണം. എനിക്കെന്തോ ഭയം തോന്നുന്നു. മാധവമേനോന്റെ മകനാണെന്ന് അയാൾ പറഞ്ഞു. പറഞ്ഞു. പേരെന്താ പറഞ്ഞത്? രാജു. ആളെ നിങ്ങൾ വ്യക്തമായി കണ്ടു? കണ്ടു. മുഖം മറച്ചിരുന്നു? ഇല്ല. നേരെ വന്ന് റിവാൾവർ കാണിച്ച് 50,000 രൂപ ചോദിച്ചു. അതെ. നിങ്ങൾ ഉടനെ കൊടുത്തു? കൊടുത്തു. ഒരു വിസമ്മതവും കാണിച്ചില്ല. ജീവനേക്കാൾ വലുതല്ല പണമെന്ന് വിചാരിച്ചു. മിസ്റ്റർ പണിക്കർ, കൊള്ള ചെയ്യാൻ വരുന്ന ഒരുത്തൻ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുമോ? നിങ്ങൾ തമ്മിൽ വല്ല വിരോധമുണ്ടോ? ഇല്ല. നേരത്തെ പരിചയക്കാരാണോ? അല്ല. പിന്നെ വന്നത് രാജുവാണോ നിങ്ങൾ തീരുമാനിച്ചത്? അയാൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ആളെ കണ്ടാൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും? സാധിക്കും. ശരി. നിങ്ങളുടെ വേലക്കാരല്ലാതെ മറ്റാരെങ്കിലും ഈ സംഭവം കണ്ടിട്ടുണ്ടോ? ഇല്ല. സാർ ബില്ല്. ബില്ല്. അല്ല, പണം കൊടുക്കാനാണ് പോവാറോ? ഇങ്ങോട്ട് അതാരെ സാറെ പണം തരുന്നില്ല. ബില്ല് എവിടെ? ബില്ലെടുത്തില്ല. പണം? എന്ത്? പണമില്ല. നോക്കുമ്പോട്ടോ തിന്നിട്ട് പണം കൊടുക്കാതെ പോവുകയാണ്. വിശക്കുന്നവൻ തിന്നും, തിന്നുന്നവൻ കുടിക്കും. അതിന് നിന്റെ തന്ത അവിടെ സമ്പാദിച്ചിരിക്കണം. തെറ്റ്. എനിക്കൊരു തന്തയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. കയ്യിൽ പണമില്ലെങ്കിൽ ഈടാക്കാൻ ഞങ്ങൾക്കറിയാം കേട്ടോ. അല്ലെങ്കിൽ അരിയാട്ടിപ്പിക്കുന്നതിനെ കൊണ്ട്. ഹേ, ഇപ്പികൾ വേല ചെയ്യാറില്ല. ഇപ്പികൾ വേല ചെയ്യില്ല. അയ്യോ മർദ്ദനം, മർദ്ദനം. നടക്കണം അവിടെ. ഏഴാളി കുട്ടി ചെറിയ കൊണ്ട് അടിയത്. അല്ല, വന്ന് കുത്തിയിരിക്കണം. ആണോ? എന്നെ ആട്ടിയാണ്ടല്ലോ. നീയല്ലേ പറഞ്ഞത് എന്നെ ആട്ടാൻ? അറിയാട്ടാനാ പറഞ്ഞത്. സോറി, അതെനിക്ക് അറിഞ്ഞുകൂടാ. താനിപ്പോ ആട്ടോ മാനേജരെ വിളിക്കണം. അയ്യോ, ഇതിനു വേണ്ടി അയാളെ വിളിക്കണ്ട, ഞാൻ ആട്ടിക്കോളാം. നീയെ ഒന്ന് കാണിച്ചു തന്നാ മതി. എങ്ങനാണ് ഇങ്ങനെ? അങ്ങനെ. എന്തൊരു തലവേദന, തല പൊളിഞ്ഞു പോകുന്നു. എന്താണ് ചിരിക്കുന്നത്? എന്റെ വേദന എനിക്കല്ലേ അറിയോ. ഞാൻ മാറ്റിത്തരാ. ഇവനാണ് SFD. ഇവൻ അകത്തോട്ട് എന്നാൽ വേദന പുറത്തോട്ട് ചാടും. അവളിക്ക് എങ്ങനെ ഇരിക്കുന്നു? പറയാറായില്ല. പോയോ? വേദന പോയോ? പോയി തുടങ്ങി. കല്യാണിക്കുട്ടി എന്തോ ഞാൻ കണ്ടു. ഞാൻ കണ്ടു. നീ എന്റെ കലവ. ഞാൻ ഒറ്റ കാത്തി ആട്ടി കൊഴഞ്ഞു. എന്റെ കൈയെല്ലാം കൊഴഞ്ഞു. നീളമാ. അല്ല, മാവാട്ടില് കെട്ടണം. നോങ്ങോ പട്ടണത്തിന്റെ ഒത്ത നടുക്കിടന്ന സംഭവങ്ങൾ, അതും സ്റ്റേഷൻ അതിർത്തിക്കുള്ളിൽ. നമ്മുടെ ജീപ്പും വാനും സദാ റോം തെറ്റുന്ന സ്ഥലത്ത്, എന്നിട്ടും കുറ്റവാളി സംശയിക്കാൻ പോലും സാധിച്ചില്ല എന്ന് വന്നാൽ കുറച്ചിൽ.
സകലം രാജു എന്നാണ് മൊഴി തന്നിരിക്കുന്നത്. അതാണ് മനസ്സിലാകാത്തത്. രാജു ആണെങ്കിൽ ആ സമയത്തെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ പറയും. സത്യമാണ് സാർ, ആരോ കരുതിക്കുട്ടി ചെയ്യുന്നതാണ്. അല്ലാതെ അവരെ ന്യായമില്ലല്ലോ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഈ കൃത്യങ്ങളെല്ലാം നിങ്ങളും കൂടി പങ്കുചേർന്നുകൊണ്ട് ചെയ്യുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞ സാർ ഒരു പ്രശ്നം അതിന്റെ നാലാവശ്യത്തുകൂടി നാം പരിശോധിക്കണം. എല്ലാവരും രാജുവിന്റെ പേര് തന്നെ പറയാൻ കാരണം അയാൾ മുൻപ് കേട് ലിസ്റ്റിൽപ്പെട്ട ആളാണോ? അല്ല. അല്ലല്ലോ. പിന്നെ രാജുവിന് തന്നെ മറ്റൊരുത്തനെ കൊണ്ടിങ്ങനെ ചെയ്യിപ്പിക്കാം. അയാളോട് വൈരാഗ്യമുള്ള ഒരുത്തൻ മനഃപൂർവ്വം പറഞ്ഞതാണെന്നും വരാം. അതുകൊണ്ട് അന്വേഷണത്തിൽ നിന്നും രാജുവിനെ ഒഴിവാക്കാൻ പാടില്ല. മനസ്സിലായി? യെസ് സർ. ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇതിങ്ങനെ തുടർന്നാൽ മേലധികാരികളുടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഞങ്ങൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ സർ. ഞാനും നേരിട്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ലായിരിക്കും. ഞാൻ ഓഫീസിൽ തന്നെ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? രാജു ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു എന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ. എന്റെ ഇഷ്ടം എന്താണെന്ന് അറിയാമോ? രാജു എന്താ വല്ലാതിരിക്കുന്നത്? ഹലോ, സോമനല്ലേ? അതെ, സോമൻ തന്നെ. അല്ല അല്ല, രാജു രാജു. എന്റെ പേര് ഏതല്ല, രാജു എന്നാ ചോദിക്കൂ, പറഞ്ഞു തരും. ഹലോ ഹലോ രാജു, രഹസ്യമെല്ലാം പുറത്തായി. നിങ്ങളെ കാണാൻ ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. ഓ, ശോഭയായിരിക്കും. അവർക്കെല്ലാം മനസ്സിലായെന്നാ തോന്നുന്നത്. വളരെ ദേഷ്യപ്പെട്ടാ പോയിരിക്കുന്നത്. ശരി, ഞാൻ കണ്ടുകൊള്ളാം. നിങ്ങളെ കണ്ടിട്ടല്ലേ വരുന്നത്. രാജു, ഈ ഡബിൾ റോൾ അഭിനയം എന്നോട് വേണ്ടായിരുന്നു. ശോഭ, ദൈവാധീനം, നിങ്ങളെ പറ്റി എന്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ? ഇനി അത് കേൾക്കാൻ ഈ ശോഭയെ കിട്ടില്ല. കണ്ടോ? കണ്ടു. എന്ത് പറഞ്ഞു? എന്ത് കേൾക്കാനും അവൾ തയ്യാറല്ല. പെട്ടെന്നുണ്ടായ ക്ഷോഭം കൊണ്ടായിരിക്കും. സോമ, നമ്മൾ ഭയപ്പെടണം. രാജുവിനെതിരായി എന്തെങ്കിലും അവൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒന്നു മാത്രം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ആരായിരുന്നാലും ശരി, അവരെ നശിപ്പിക്കാൻ ഞാൻ മടിക്കുകയില്ല. സാഹസമൊന്നും കാണിക്കരുതേ, ഞാൻ ചെന്ന് ശോഭയെ കാണാം. അല്ല രാജു, ശോഭ എവിടെ കണ്ടു? ഓഫീസിൽ. അല്ലല്ല, വഴിക്ക് വെച്ച് തന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നിങ്ങൾ പിണങ്ങിയാണോ പിരിഞ്ഞത്? അങ്ങനൊന്നുമില്ല. അല്ല, ഞാൻ വന്ന് കയറി ഉടനെ മുഖം വെറുപ്പിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നുമില്ല. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ഓ, അല്ല, ഇമിറ്റേഷൻ രാജുവോ? എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞു? കണ്ണുണ്ടായി. രാജുവിനോട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ
അബദ്ധത്തിൽ അല്ലാതെ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എങ്ങനെ? രാജു വലതു കയ്യിൽ അല്ലാതെ വാച്ച് കെട്ടാറില്ല. നിങ്ങളുടെ ശബ്ദത്തിനും നേരിയ വ്യത്യാസമുണ്ട്. മറ്റാരും അത് കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഇരട്ട പ്രസവിച്ചാൽ കൂടി ഇത്രയും സാമ്യം കാണുകയില്ല. ശോഭയോട് ഒരപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നത്. എന്നെ ചതിക്കരുത്. നിങ്ങളാണ് എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചത്. ഞാൻ അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലായിപ്പോയി. ജീവിക്കാൻ മറ്റു നിവൃത്തിയില്ലാതെ വിഷമിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ജോലിയാണ്. ഇത്രയും അപകടം ഇതിനകത്ത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളെ കരുവാക്കി രാജു എന്തൊക്കെയോ ചെയ്യുന്നു. നിങ്ങൾ പുലിക്കൂട്ടിലാണ് തലവെച്ച് കൊടുത്തിരിക്കുന്നത്. വിധവയായ എന്റെ സഹോദരിയെയും കുഞ്ഞിനെയും പുലർത്താൻ വേറെ മാർഗമൊന്നും അന്ന് കണ്ടില്ല. അതുകൊണ്ട് ശരിയാണ്. പക്ഷേ മറ്റുള്ളവരെ പറ്റിച്ച് പറ്റിച്ച് അവസാനം രാജു നിങ്ങളെയും പറ്റിക്കും. അദ്ദേഹം അത്രയ്ക്ക് ഹൃദയശൂന്യനാണോ? ആകാതിരിക്കാൻ സോമൻ പ്രാർത്ഥിക്കെ. എന്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അദ്ദേഹത്തിനൊരു അപകടം വന്നാൽ എന്നെ പറ്റി പേടിക്കണ്ട. ഞാൻ ആരോടും പറയില്ല. ശോഭയെ ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം ഞാനായിട്ട് ഇല്ലാതാക്കില്ല. വളരെ നന്ദി. ഇരിക്കണം, ഞാൻ ചായ കൊണ്ടുവരാം. രാജു, ജിഎസ്ടിയുടെ സംസാരം കേട്ടപ്പോൾ അദ്ദേഹം എന്നെയും സംശയിക്കുന്നില്ലേ എന്ന് തോന്നിപ്പോയി. അത് കൊള്ളാം. സംശയിച്ചാൽ തെറ്റില്ല, രാജു എന്റെ സ്നേഹിതനാണ്. പക്ഷേ സംഭവ സമയത്തെല്ലാം നിങ്ങൾ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളെ സംശയിക്കുമായിരുന്നു. സാർ എന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഭാഗ്യം. കേസിലെല്ലാം രാജുവിന്റെ പേര് തന്നെ വരുന്നത്. അതാ ഞാനും ആലോചിക്കുന്നത്. രാജുവിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരുമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ശരി, അന്വേഷിക്കട്ടെ. രാജുവും എന്നെ സഹായിക്കണം. കൊള്ളാം. സാർ അത് പറയണോ? താങ്ക്സ്. ഇനി എനിക്ക് പോകാമല്ലോ. എന്താ ഇത്ര ദേവി? ഇരിക്കണം. സോമൻ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അടുത്ത് രവിപുരത്ത്. വീട്ടിൽ ആരെല്ലാം ഉണ്ട്? എന്റെ അനുജത്തിയും കുഞ്ഞും മാത്രം. അപ്പോൾ സോമൻ ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല? ഇല്ല. അതെന്താ? ഒരു പെൺകുട്ടിയെ കൂടി പുലർത്താനുള്ള ധനസ്ഥിതി എനിക്കില്ല. പെൺകുട്ടി ധനസ്ഥിതി ഉള്ളവളാണെങ്കിലോ? നടക്കാത്ത കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഞാൻ വരട്ടെ. ഇനി എന്ന് കാണും? നാം തമ്മിൽ എപ്പോഴും കാണുന്നത് തെറ്റാണോ? അതെ. രാജുവിന് വല്ല സംശയവും? രാജു സംശയിച്ചാൽ നമുക്കെന്ത്? അതല്ല, നിങ്ങൾ തമ്മിൽ സോമൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അടുപ്പവുമില്ല. എന്നാലും എനിക്ക് സോമന്റെ അനിയത്തെയും കുഞ്ഞിനെയും കാണണമെന്നുണ്ട്. ഞങ്ങൾ സാധുക്കളാണ്. ഞാനും കോടീശ്വരിയല്ല. ഞാൻ വീട്ടിലേക്ക് വരും. സോമന് വിരോധമില്ലല്ലോ. ഞാൻ വരട്ടെ. എടാ, നീ കണ്ണി ചോരയില്ലാത്തവണ്ട്. അതെന്താ അമ്മേ? എനിക്കിനി എത്ര കാലം ഇതൊക്കെ നോക്കാനും നേരാ നേരത്തെ നിനക്ക് വെച്ചുകൊണ്ടി തരാനും സാധിക്കും? അമ്മയോട് ആരാ പറഞ്ഞ ഇതൊക്കെ ചെയ്യാൻ? ഇവിടെ വേലക്കാരില്ലേ? എത്ര വേലക്കാരുണ്ടെങ്കിലും എനിക്കും കൂടി തൃപ്തി തോന്നണ്ടേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? നിനക്കിപ്പോഴും വരുമാനമൊന്നും ആയില്ലേ? എന്താ? അല്ല, അതുകൊണ്ടാണ് നീ വിവാഹം ചെയ്യാത്തതെന്ന് പറയുമായിരുന്നു. ഇത്രയേ ഉള്ളോ കാര്യം? ശരി, അമ്മയുടെ ഇഷ്ടം ഉടനെ സാധിച്ചു തരാം. എന്റെ ഇഷ്ടം ഒന്നും നോക്കണ്ട, നിനക്കിഷ്ടപ്പെട്ട ഒന്നിനെ കൊണ്ടുവന്നാ മതി. ആകട്ടെ, നാളെ തന്നെ നമുക്ക് തീരുമാനിക്കാം. മതിയോ? മോഷണം തുടങ്ങിയോടാ. സ്വന്തം സ്ഥലത്തു നിന്ന് ഈ ഞാൻ എടുക്കുന്നത് മോഷണമല്ല. എടാ, പോലീസിന് ജോലി ഉണ്ടാക്കി വെക്കൽ പണം പൊതുമുതലാണ്. അതാർക്കും കൈയടച്ചു വെക്കാൻ അവകാശമില്ല. നീ രണ്ട് മേടിച്ച് അടങ്ങുള്ളൂ. ഹോട്ടൽ എംബസിയിൽ വെച്ച് നല്ല പോലെ മേടിച്ചതാണ്. എന്നിട്ട് തന്നെ അടക്കാൻ സാധിച്ചിട്ടില്ല. വീണ്ടും അതിനാരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് ഇന്ന് ഞാൻ എടുക്കുന്നു. എടാ, കണ്ടവന്റെ പണം എടുക്കാനുള്ള ആരോഗ്യം നിനക്കില്ല. അമ്മാവാ, വേണ്ടി വന്നാൽ എന്റെ കയ്യിലും കിട്ടും റിവാൾവർ. അമ്മാവന് പണിക്കടയും തമ്പിയുടെയും ഗതി. കാശുകൂടെ മേലാളിയെ അടിച്ചതിനകത്ത് കയറിയാൽ നിന്റെ തലയ്ക്ക് താഴ്ക്കും ഞാൻ തീ വയ്ക്കും. ഇറങ്ങണാവലി ഇറങ്ങാൻ പറഞ്ഞില്ലേ? ഇറങ്ങണ.
നീ മുരുത്തുവാൻ അറിഞ്ഞുകൂടെ
അറിയാം, മേലാൽ സൂക്ഷിക്കാം. ആ ബുക്കിൽ കണ്ട അഡ്രസ്സിൽ തന്നെയാണോ ആ കാർ പോകുന്നത് നോക്കാം. അയാളുടെ സംസാരം കേട്ടിട്ട് എന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നുന്നു. എന്റെ കുറവും കൂടി അവൾ തീർക്കുന്നുണ്ടല്ലോ. ചേച്ചി എന്നെ സംശയിക്കുന്നുണ്ടാവും. എന്തിനെ? അന്ന് സിനിമയ്ക്ക് ഓ അത്രേ ഉള്ളൂ. രാജുവും ഞാനും സ്കൂൾമേറ്റ്സ് ആണ്. അച്ഛനായിട്ടും നേരത്തെ പരിചയമുണ്ട്. അതുകൊണ്ട് ഒരുമിച്ച് സിനിമയ്ക്ക് പോയെന്നേ ഉള്ളൂ. ഇക്കാലത്ത് അതൊക്കെ തെറ്റായി കണക്കാക്കാനുണ്ടോ ശോഭേ? ചേച്ചിയെ കണ്ട് അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ്. എന്താ? സോമന്റെ ഇപ്പോഴത്തെ കൂട്ടുകെട്ട് അത്ര നല്ലതല്ല. ഞാനത് ചേട്ടനോട് പറഞ്ഞു. ആ ജോലി വേണ്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. ശോഭയ്ക്ക് ചേട്ടനോട് പറയാമായിരുന്നില്ലേ? ഞാനിങ്ങനെ പറയാനാണ് ചേച്ചി. ചേച്ചി എന്നെ ഒന്നുകൂടി നിർബന്ധിച്ച് പറയണം. ഇന്ന മോളെ വാങ്ങിച്ചു. മോൾ എന്റെ കൂടെ വരുന്നോ? അമ്മ എന്റെ കൂടെ വരാം. എന്നാ ഇനി അമ്മായി വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോവാം. ഏ ശോഭ, ഞാൻ പോയി കാപ്പി ഉണ്ട്. ഇപ്പൊ വേണ്ട ചേച്ചി, കാപ്പി കുടിക്കാതെ പോയാൽ ചേട്ടൻ വന്നതിനെ വഴക്ക് പറയും. സോമൻ ഒരിക്കലും ചേച്ചിയെ വഴക്ക് പറയില്ലെന്ന് എനിക്കറിയാം. ഓഹോ.
ചേട്ടൻ അതും പറഞ്ഞോ? എന്റെ പൊന്നമ്മാവ, ഞാൻ ചത്തുപോകും. അതുകൊണ്ട് ലോകത്തിന് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. വയറ് നിറച്ച് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് മരിച്ചാലും മതിയായിരുന്നു. എന്റെ കുറതെല്ലാം ഉണങ്ങിപ്പോയി അമ്മാവ. ഇപ്പികൾക്ക് ആഹാരം ഒരു പ്രശ്നമല്ല, അനുഭൂതി കഴിച്ചാ മതി. അനുഭൂതി? അയ്യോ, ഇപ്പിപ്പണി ഞാൻ നിർത്തി. നിർത്തരുത്. ജോലി ചെയ്യാത്ത എല്ലാ മുഴുവന്മാരും ഇപ്പികളാകണം. ഞാൻ പേര് എടുക്കാം അമ്മാവ. നീ വെറുതെ പറയാ. എന്റെ അമ്മാവന്റെ രണ്ട് കാലാണ്. ഞാൻ പേര് എടുക്കാം. നീ കാട് വരരുത്. നീ ബാർബർ ഷാപ്പിൽ പോയി തലമുടിയും വിട്ടിച്ച് താടിയും എടുത്ത് ആച്ചി പോയി കുളിയും കഴിഞ്ഞു വാ. പോ കാലും കൂടെ. കാർ അവിടെ തന്നെയാണ്? യെസ് സാർ, ആ കാറ് ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ട ആൾ തന്നെയാണ് ഈ കൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അത് മാധവമേനോന്റെ മകൻ രാജുവാകുന്നതിന് സംഭവം നടന്നത് രാത്രി 9:00-10:00 ഇടയ്ക്കാണ്. വൈകിട്ട് 6:00 മുതൽ 5:30 വരെ രാജു എന്റെ കൂടെ ക്ലബിലുണ്ടായിരുന്നു. രാജുവിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ കാർ ചെക്ക് ചെയ്ത് ഞാൻ അത് ഓടിച്ചിരുന്നതിന് എവിടെ വെച്ച് കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്കിൽ ഇന്ന് വൈകിട്ട് ക്ലബിൽ പോയാൽ മതി, രാജുവിനെ കാണാം. ആ സംശയവും തീരുമല്ലോ. മാളികാമുഖനേറിയ മണ്ണന്റെ തോളിൽ മണ്ണ കേറ്റുന്നതും ഭവാ. അല്ല, പീതാംബരൻ ഹിപ്പീസം ഉപേക്ഷിച്ചോ? അമ്മാവനന്റെ സ്വകാര്യ വനങ്ങളെല്ലാം ദേശവൽക്കരിച്ചു കളഞ്ഞു. ആ ഒരു ദിവസം അമ്മാവന്റെ വനവും ഞാൻ ദേശവൽക്കരിക്കും. ആ അങ്ങനെയാണോ? പിന്നെ എനിക്ക് ശരിയായിട്ടുള്ള ജോലി കിട്ടിയില്ല. രാജു ശോഭയെ പ്രേമിച്ചപ്പം എന്റെ ചാൻസ് ലാപ്സായി. തന്നെയല്ല, ആരോഗ്യവും അനുവദിക്കുന്നില്ല. മിസ്റ്റർ രാജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ ശ്രീധരൻ തമ്പിയെ ഒരുത്തൻ തട്ടിയല്ലോ, അവൻ തന്നെയാണോ ഭാസ്കര പണിക്കരെയും പങ്കജാശം നായരെയും മരത്തിയത്? എനിക്കറിയാമോ? ആദ്യം രാജുവിന്റെ പേര് കേട്ടല്ലോ. അവനെ എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സാഷ്ടാംഗം പേര് നമസ്കരിച്ച് അവന്റെ ശിഷ്യനായി പോയി. രാജു, എന്റെ മരുമകൻ മനുഷ്യനായി. ശോഭ ഇളത്തുണ്ട്. ഞാൻ അങ്ങേ കൂടെ കാണാൻ വന്നതാണ്. ഓഹോ, കല്യാണാലോചനയ്ക്കോ? അമ്മാ, മനുഷ്യനെ കൊണ്ട് അതി ഇതും പറയിപ്പിക്കാതെ നേരത്തെ അങ്ങ് നടത്തി കൊടുക്കുന്നത് ആ മാന. രാജു ശോഭയുടെ സമ്മതം മേടിയില്ലേ? നാളെ നടത്തണോ? ഞാൻ റെഡി. അപ്പം നിനക്ക് ജോലി ചെയ്യാൻ അറിയാം. പരിതസ്ഥിതിയുടെ സമ്മർദ്ദം മനുഷ്യനെ പലതും പഠിപ്പിക്കും. എടാ, നീ പണ്ടത്തെ വാദ്യമൊന്നും മറന്നിട്ടില്ല. ഓ നാശം, ഇടയ്ക്കിടയ്ക്ക് അത് കേറി വരും. കേറി വരും. രാജു ഇരിക്കാമല്ലോ. ശോഭ പരിഭവത്തിലായിരിക്കും. എനിക്ക് നിങ്ങളോട് പരിഭവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നമ്മുടെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ കല്യാണം കുറച്ചും കൂടി താമസിച്ചിട്ട് മതിയെന്നാണ് എന്റെ തീരുമാനം. പ്രത്യേകിച്ച് കാരണമല്ലതും. രാജു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ അത്ര നീചനാണെന്നർത്ഥം? അത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സോമൻ പറഞ്ഞതുകൊണ്ട് ഞാനൊന്നും പരസ്യമാക്കുന്നില്ല. ദയവായി ഇനി എന്നെ ഉപദ്രവിക്കരുത്. അപ്പോൾ എന്നേക്കാൾ നിനക്കുന്ന താല്പര്യം സോമനോടാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിച്ചാലും എനിക്ക് എതിർപ്പില്ല. ശരി, ചിലപ്പോൾ നിന്റെ അഭിപ്രായം മാറ്റേണ്ടതായിട്ട് വരും. അത് അപ്പോഴാലോചിച്ചാ മതിയല്ലോ. രാജു ഇയാളെ തന്നെയാണ് ഞാൻ കാറിൽ വെച്ച് കണ്ടത്. ഒരിക്കലുമല്ല, അയാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എങ്കിൽ രാജുവിനെ പോലെ വേറൊരാൾ ആയിരിക്കാം. ഹലോ. സാറെത്തിയല്ല, ഞങ്ങൾ ഇപ്പൊ പറഞ്ഞതേയുള്ളൂ. തീർക്കായുസും അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ ചാകാൻ പോകുന്നില്ല. ഇദ്ദേഹം എന്റെ ഒരു സ്നേഹിതനാണ്, വളരെ കാലം സിംഗപ്പൂരിലായിരുന്നു. മിസ്റ്റർ ചന്ദ്രസേനൻ ലീഡിംഗ് അഡ്വക്കേറ്റ്. മിസ്റ്റർ രാജു, രാജു ആൻഡ് കമ്പനി പ്രൊപ്രൈറ്റർ. മിസ്റ്റർ രമണ, കലാകാരൻ.
മിസ്റ്റർ മാധവ പ്രഭു ബിസിനസ് മാൻ. നിങ്ങളെയൊക്കെ ഒരുമിച്ച് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. പ്ലീസ് വെയിറ്റ്. പുള്ളിക്കാരൻ ക്യാമറ എടുക്കാൻ പോയതായിരിക്കും. നമ്മുടെയൊക്കെ ഒരു പടം എടുക്കാൻ. വിസമ്മതമൊന്നുമില്ല, ഇവിടെ ആർക്കും ഒരു വിസമ്മതമില്ല സാറേ. ശരി. ഇവൻ തന്നെയാണ് എന്നെ ഭയപ്പെടുത്തി പണം വാങ്ങിച്ചത്. ശരി. കുട്ടമ്പിള്ള താനല്ലേ? അതെ. ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും തനിക്ക് പരിചയമുണ്ടോ? ഇവൻ ഇവൻ തന്നെയാണ് എന്റെ അങ്ങനെ വെടിവെച്ച് കൊണ്ടത്. ഇയാളാണോ നിങ്ങളെ കൂട്ടിയിട്ട് പണം തട്ടിക്കൊണ്ടുപോയത്? അതെ, ഇവൻ തന്നെ. മഹാപാപി, അദ്ദേഹത്തെ കൊന്നത് ഇവൻ തന്നെയാണ്. ഇവൻ തന്നെ എന്നെ കെട്ടിയിട്ട് കാറ് കൊണ്ടുപോയത്. ആവശ്യം പറഞ്ഞിട്ടും സോമൻ ഇനിയും ഈ ജോലി തുടർന്നുകൊണ്ട് പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ വീട്ടിൽ പോയിട്ടും ശോഭിച്ചത് മനസ്സിലായില്ലേ? അതിനുവേണ്ടി ഇത്ര വലിയ അപകടം വലിച്ചു വെക്കണോ സോമ? വിമല ചേച്ചിക്കും ഇക്കാര്യത്തിൽ വളരെ വിഷമമുണ്ട്. എന്തായാലും ജോലി രാജിവെക്കാൻ പോവുകയാണ്. തീർച്ചയായും തീർച്ചയായും. രാജുവിന്റെ സ്വഭാവം ഇത്ര മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ശോഭ. വേണ്ടി വന്നാൽ അയാൾ എന്ത് ചെയ്യാനും മടിക്കില്ല. സോമൻ, അച്ഛൻ ഇവിടെ ഇല്ലേ? ഇല്ലല്ലോ, ഒരു സ്ഥലം വരെ പോയിരിക്കാൻ. ഒരു പക്ഷേ ഒന്ന് രണ്ട് ദിവസം താമസിച്ചേക്കും. വല്ലതും പറയാനുണ്ടെങ്കിൽ. ഞാൻ ശോഭയെ കാണാൻ തന്നെ വന്നത്. എനിക്ക് ചില വിവരങ്ങൾ അറിയാനുണ്ട്. ശോഭയും രാജുവും തമ്മിൽ സ്നേഹമാണെന്ന് എനിക്കറിയാം. അങ്ങനെ പ്രത്യേകിച്ചൊരു സ്നേഹവുമില്ല. നിങ്ങളെ ഒരുമിച്ച് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് തമ്മിൽ പരിചയമുണ്ടെന്ന് സമ്മതിക്കുമല്ലോ. പരിചയമുണ്ടെന്നുള്ളത് ശരിയാണ്. ആകട്ടെ, രാജുവിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അക്രമം ചെയ്താൽ ശോഭ ഇഷ്ടപ്പെടുമോ? അക്രമം ആര് ചെയ്താലും ഇഷ്ടപ്പെടുന്ന എങ്ങനെ? എന്നാൽ അങ്ങനെ ഒരുത്തനുണ്ട്, കൊള്ളയും കൊലയും തൊഴിലാക്കി നടത്തുന്ന ഒരുത്തൻ. ശോഭയ്ക്കറിയാം. എനിക്കറിയാൻ പാടില്ല. രാജുവിനെ പോലെ രൂപസാദർശമുള്ള മറ്റേ ആരെങ്കിലും ശോഭ കണ്ടിട്ടുണ്ടോ? ഇല്ല. യാദൃശ്യമായിട്ടെങ്കിലും? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ശരി, ഞാൻ ഇറങ്ങട്ടെ. ഉപദ്രവിച്ചത് ലക്ഷിക്കണം. രാജുവിന് കൂടപ്പിറപ്പുകൾ? ഇല്ല, ആരുമില്ല. മേനോൻ അദ്ദേഹം വേറെ വല്ല വിവാഹവും? ഇല്ല. തെറ്റിദ്ധരിക്കരുത്, മറ്റേതെങ്കിലും ബന്ധത്തിൽ? അദ്ദേഹം അത്തരക്കാരനായിരുന്നില്ല. ക്ഷമിക്കണം. രാജു എവിടെ പോയിരിക്കുകയാണ്? ഓഫീസിൽ കാണും, ഇല്ലെങ്കിൽ ക്ലബിൽ അന്വേഷിച്ചാൽ മതി. ഞാൻ വരട്ടെ. ഇപ്പോഴെല്ലാം വ്യക്തമായി. രാജു നിരപരാധിയാണ്. രാജുവിനെ പോലെ രൂപസാമ്യമുള്ള വേറെ ഒരുത്തനാണ് ഈ അക്രമങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൂ. ഉടൻ തന്നെ അവനെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലാണ് നിങ്ങളുടെ സാമർത്ഥ്യം കാണുന്നത്. യെസ് സാർ, ഞാൻ ഇതാ പുറപ്പെടുന്നു. ഡോക്ടർ തന്ന മരുന്നെല്ലാം കൊടുത്തിട്ടും ഒരു കുറവും കാണുന്നില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാമായിരുന്നു. ആര് കൊണ്ടുപോകാനാണ്? ചേട്ടന് സമയമില്ല. നേരം വെളുത്താൽ പാതിരാ വരെ ഓഫീസ് ജോലിയാണ്. ഞാൻ ജോലിക്ക് പോകാതിരുന്നാൽ ഞങ്ങൾ പട്ടിണിയാകും. പക്ഷെ ഞങ്ങളെ പോറ്റാൻ വേണ്ടി ചേട്ടൻ കഴിവുമരത്തിൽ കയറാൻ കൂടി തയ്യാറാണ്. വിമലേ, ഞാൻ എത്ര പ്രാവശ്യം ചേട്ടനോട് പറഞ്ഞു ഈ ജോലി ഉപേക്ഷിക്കണമെന്ന്. ഞാനത് ആലോചിക്കാഞ്ഞിട്ടല്ല. ആലോചിക്കാനൊന്നുമില്ല. ആ രാജു അത്ര നല്ലവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പങ്കജാക്ഷൻ നേരെ കൊന്നതും അയാൾ തന്നെയായിരിക്കും. കുറ്റം ചെയ്യണമെന്നില്ല ചേട്ട. അതിന് കൂട്ടുനിന്നും തെളിഞ്ഞാലും മതി, രക്ഷപ്പെടാൻ പ്രയാസമാണ്. ശരിയാണ്, ഞാൻ താമസിയാതെ തന്നെ ജോലി രാജിവെച്ചേക്കാം. ഈശ്വര. വിമലേ, ഞാൻ ഡാക്ടറെയും കണ്ടിട്ട് വരാം.
വേഗം വന്നോ. ഓ സാറാണോ? വരണം വരണം, ഇരിക്കണം. താൻ എന്താ ഇന്ന് ക്ലബിൽ വരാനിരുന്നത്? അത്യാവശ്യമായിട്ട് ഇങ്ങൊരു ഇടപാട് തീർക്കാനുണ്ടായിരുന്നു. ഹലോ, ആ ഉണ്ട് സാറിന്. ഹലോ, ആ അതെ. ഞാൻ ഇവിടെ ഉണ്ടെന്നാര് പറഞ്ഞു? ആ അത് ശരി. ഇല്ല, ഇപ്പൊ തന്നെ പോവും. അയ്യോ, ഇന്ന് അല്പ അസൗകര്യമാണ്, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ക്ഷമിക്കണം, തെറ്റിദ്ധരിക്കരുതേ. ഈ ഡയറി 15 കൊല്ലത്തിന് മുമ്പുള്ളതാണല്ലോ. ഇതെന്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. പിന്നെ രാജു വിവരമെല്ലാം അറിഞ്ഞല്ലോ, ഞാൻ രാജുവിന്റെ അമ്മയെ കണ്ട് സംസാരിച്ചു. ആ അമ്മ പറഞ്ഞു, എന്നെ പോലെ വേറൊരുത്തനാണ് ഈ കൃത്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന്. ഞാൻ അപ്പോഴാണ് അറിയുന്നത്. പിന്നെ ജെയിംസ് സാർ, പുള്ളിയെ കിട്ടാതെ വരുമ്പോൾ പാവപ്പെട്ട എന്നെ തന്നെ പിടിക്കരുതേ. ലീലയ്ക്ക് ഒരു കുറവും കാണുന്നില്ലല്ലോ നാണി. കുഞ്ഞിന്റെ ചേട്ടൻ വന്നിരുന്നെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാമായിരുന്നു. ചേട്ടൻ ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയത്. ഇത്ര താമസിക്കാൻ കാരണം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. നാണിയമ്മ കുറച്ചുനേരം ഇവിടെ ഇരിക്കാമോ? ഞാൻ ടൗണിൽ പോയി ഒരു ടാക്സി കൊണ്ടുവരാം. സൗകര്യം കിട്ടുകയാണെങ്കിൽ ചേട്ടനെ അന്വേഷിക്കാമല്ലോ. നേരം നല്ലവണ്ണം ഇരുട്ടിയല്ലോ കുഞ്ഞ്. സാരമില്ല, തിരിച്ച് ടാക്സിയിലാണല്ലോ വരുന്നത്. എന്താ ഇത്ര താമസിച്ചത്? ഞാൻ സോമനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോമ, നാം ഉദ്ദേശിക്കാത്തൊരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. എന്നെപ്പോലുള്ള മറ്റൊരുത്തനാണ് പ്രതി എന്ന് പോലീസ് തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ഞാനത് ഉദ്ദേശിച്ചു. തൃപ്തിയായില്ലേ? നിങ്ങളുടെ പ്ലാനെല്ലാം ശരിക്കും പൂർത്തിയായില്ലേ? പറയുന്നത് കേൾക്കൂ. ഇനി രക്ഷപ്പെടാനുള്ള മാർഗമാണ് നോക്കേണ്ടത്. പുറത്ത് ജീപ്പ് കിടപ്പുണ്ട്, ബീച്ചിനടുത്തുള്ള ടി വിയിൽ വരും. ഞാൻ മോട്ടർ ബൈക്കിൽ വന്നേക്കാം, അവിടെ വെച്ച് നമുക്കെല്ലാം തീരുമാനിക്കാം. എനിക്ക് ഒരു നിമിഷം താമസിച്ചാൽ പോലീസിന്റെ വയലായിരിക്കും. വേഗം. സോമം കുഞ്ഞിനെ തിരക്കി പോയിരിക്കുകയാണ്. ഞാൻ വിളിച്ചോണ്ട് വരാം. പെട്രോൾ ഒഴിച്ചോ? വിളിക്കാം സാർ. ടിവിയിൽ ചെന്നെത്തുന്നതിന് മുമ്പ് അവന്റെ കഥ തീരും. തീർച്ചയായും. ശരി, ഉടനെ ഒരു നല്ല കാർ ഏർപ്പാട് ചെയ്യണം. ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. Thank you.
ചേച്ചി, വിമല ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വരൂ. എന്താ ശോഭ? ചേച്ചി ഞാൻ വീട്ടിൽ പോയിരുന്നു, ലീലയ്ക്ക് നല്ല പനിയുണ്ട്. ചേട്ടൻ ഡോക്ടറെ ഇങ്ങോട്ട് ഉടനെ വരാമെന്ന് പറഞ്ഞു പോയതാണ്, ഇതേവരെ കണ്ടില്ല. വിഷമിക്കണ്ട, ചേച്ചി വീട്ടിലേക്ക് പോയി കുഞ്ഞിനെ നോക്കിക്കോളൂ, ഞാൻ സോമനെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ വരാം. ശരി. രാജു ഓഫീസിലുണ്ടല്ലോ, ഞാനിപ്പോ അയാളുമായിട്ട് സംസാരിച്ചിട്ടാണല്ലോ വന്നത്. ആട്ടെ, നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടത്? ആ മുക്കവല ചെയ്യുന്ന സ്ഥലത്ത് വെച്ച്. ഡിഎസ്പി അദ്ദേഹം പറഞ്ഞ ശരിയായിരിക്കും. ശരി, ഞാൻ അവനെ പിടിച്ചോളാം. നിങ്ങൾ ചെന്ന് രാജുവിനെയും കൂട്ടിക്കൊണ്ട് ഉടനെ എന്നെ പുറകെ വരണം. വേഗം എത്ത്. ശോഭേ, എന്റെ അനുവാദം കൂടാതെ ഇവിടെ നിന്ന് അനങ്ങാൻ നിനക്ക് സാധ്യമല്ല. നിന്റെ സോമൻ എന്റെ കൂടെ നിന്നുകൊണ്ട് എന്റെ ശമ്പളം പറ്റിക്കൊണ്ട് എനിക്ക് ദ്രോഹം ചെയ്തു. നീ അതിന് കൂട്ടുനിന്നു. എന്റെ ജീവിത ലക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടുകയില്ല. ഇത് കണ്ടോ സോമനോ? നിന്റെ സോമൻ തന്നെ. ഇനി 15 നിമിഷത്തിനകം കൃത്യം 8 മണിക്ക് ജീപ്പിലിരിക്കുന്ന പാമ്പ് പൊട്ടും. നിന്റെ സോമനും എന്നെ വിടൂ. ഇനി ലോകത്തിന്റെ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരേ ഒരു വ്യക്തി നീയാണ്. നിനക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, എന്നെ അനുസരിക്കും, എന്റെ കൂടെ ജീവിക്കാമെന്ന് സമ്മതിക്കും. നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ വിക്രമനാണോ? എന്നെ അനുസരിക്കുമോ നോക്കട്ടെ. അല്ല, ഇൻസ്പെക്ടറാണോ? മിസ്റ്റർ രാജുവിനെ കൂട്ടിക്കൊണ്ട് ഉടൻ ചെല്ലണമെന്ന് ജെയിംസ് സാർ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിച്ച് പിരിഞ്ഞല്ലേ ഉള്ളൂ. ആ, എന്താ വിശേഷം? അതറിഞ്ഞു. ശരി, ഇത്ര വരുന്നു. ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞ് കൊള്ളയും കൊലയും നടത്തിയതിന്.
ജീപ്പിൽ മോഹം വെച്ചിരിക്കാൻ. സ്വാമനെ കൊല്ലാനുള്ള രാജുവിന്റെ തന്ത്രം ഇതാ. അയാൾ ചെയ്തിട്ടുള്ള കൃത്യങ്ങളുടെ വിവരം ഇതിലുണ്ട്. ഈ ഡയറി ഞാനിപ്പോൾ രാജുവിന്റെ ഓഫീസിൽ കണ്ടതാണല്ലോ. ഈ ഡയറി ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ്. ജെയിംസ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞത് ഓ ഇതിനാണോ? രാജു, ഇവർ പറയുന്നു ഈ കൃത്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങളാണെന്ന്. കൊള്ളാം, വാദി പ്രതിയായോ? ഞാൻ ജെയിംസ് സാറിനോട് ക്ലബിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഗതി. ക്ലബിലുണ്ടായിരുന്ന നിങ്ങളല്ല സോമന. ശോഭ, സത്യം പറഞ്ഞ ക്ഷോഭിക്കുന്ന എന്തിനാ? സാറിന് അറിയാമല്ലോ ക്ലബിലുണ്ടായിരുന്നത് ഞാനാണ്. അല്ല, ഞാനാണ്. വരട്ടെ, ഞാൻ പറയാം. ക്ലബിലുണ്ടായിരുന്ന രാജു ഇതാണ്. രാജു ഇത് കണ്ടോ? ഞങ്ങളെ രക്ഷിച്ചതെന്ന് പറയൂ ചേട്ടാ, എന്റെ ലീലയുടെ ഭാഗ്യമാണ്. എന്താ ലീല? നമുക്ക് പോകാം. എങ്ങോട്ട്? അമ്മായിയുടെ വീട്ടിലേക്ക്. അമ്മായിയെ നമുക്ക് ഇവിടെ തന്നെ താമസിപ്പിക്കാം. എന്താ മതി? അമ്മായി സമ്മതിച്ചോ? സമ്മതിച്ചു.